السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان نبينا وحبيبنا محمدا صلى الله عليه وعلى اله واصحابه وسلم بلغ الرساله وادى الامانه ونصح الامه اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും സമ്പാദിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പുതിയ ഒരു വർഷത്തെ റമദാനിൽ കൂടി സമ്മേളിക്കാനും അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ച ജുമാ നമസ്കാരത്തിനു ശേഷം വീണ്ടും അവൻ്റെ റഹ്മത്തുകളുള്ള, അവൻ്റെ കാരുണ്യങ്ങളുള്ള, അവൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ചുറ്റുഭാഗവും വലയം ചെയ്ത് കാവൽ തീർത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം സന്തോഷിക്കാൻ മറ്റൊരു സന്ദർഭമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടുന്നവരെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞവ നമ്മുടെ ഓർമ്മയിലുണ്ടാകും പലതും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. നമ്മുടെ പൊന്നുമക്കളെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പമാരെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നാം ഒരു വെള്ളിയാഴ്ച മുഴുവൻ ഓർത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടുകാരികളായ, നമ്മുടെ ജീവിതത്തിന് ഊർജവും ഉന്മേഷവും നൽകേണ്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമകളെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞതെല്ലാം ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളോ വിചാരങ്ങളോ, സത്യസന്ധമായ വികാരങ്ങളോ വിചാരങ്ങളോ ആണ്. കലർത്തലുകളില്ലാത്ത, കൃത്രിമങ്ങളില്ലാത്ത എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും അഗാധതയുടെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളുടെ മനസ്സുകളുടെ അഗാധതയിലേക്ക് എത്തണമെന്ന പൂതിയോടെ, ആഗ്രഹത്തോടെ അള്ളാഹുവിൻ്റെ കിതാബും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്തും, അതാണല്ലോ
നാം ഈ സംസാരങ്ങളിലൊക്കെ പറഞ്ഞത്. സ്വാഭാവികമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർക്ക് ആക്ഷേപമുണ്ടായി. മക്കളെക്കുറിച്ച് പറഞ്ഞു, ഉപ്പമാരെക്കുറിച്ചും ഉമ്മമാരെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പറഞ്ഞു, പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കുറിച്ച് പറയാത്തത് എന്ന്. ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിഭവമാണ്. ആ പരിഭവത്തിനും എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എൻ്റെ മനസ്സിലെ സത്യസന്ധമായ വികാരങ്ങൾ മാത്രമേ എനിക്ക് പുറത്തു കാണിക്കാനാവൂ. ഒരു പുരുഷനെന്ന നിലക്ക് സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ എനിക്കറിയാം. ഒരു ഉപ്പ എന്ന നിലക്ക് എൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് സത്യസന്ധമായി ആഗ്രഹിച്ച് പറയാൻ എനിക്കറിയാം. ഒരു മകനെന്ന നിലക്ക് എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ എനിക്കറിയാം. ഒരു പിതാവെന്ന നിലക്ക് ഒരു പിതാവും മാതാവും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് പറയാൻ എനിക്കറിയാം. ഞാനൊരു സ്ത്രീയല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ക്വാളിറ്റീസ് എന്ത് എന്ന് പറയാൻ വൈകാരികമായി ഞാൻ അശക്തനാണ്. അത് എൻ്റെ സഹോദരിമാർ പ്രത്യേകം ഉൾക്കൊള്ളണം എന്ന പ്രത്യേകമായ മുഖപുരയോടുകൂടിയാണ് ഈ കാര്യം പറയുന്നത്. എന്നാൽ പിന്നെ എനിക്കെന്താണ് പറയാനുള്ളത്? എന്നാൽ ഈ പറഞ്ഞ എൻ്റെ സ്വന്തം വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളുമൊക്കെ എനിക്ക് പറയാൻ അമൂല്യമായ ഒന്നുണ്ട്. അതെന്താണെന്നോ, എൻ്റെ ഹബീബായ, എൻ്റെ കണ്ണിലുണ്ണിയായ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. അദ്ദേഹം ഒരാണായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയായിരുന്നില്ല. ഇസ്ലാമിൽ സ്ത്രീകൾ പ്രവാചകന്മാരായി വന്നിട്ടില്ല. പ്രവാചകന്മാരാകാൻ സ്ത്രീകളെ പറ്റില്ല എന്നത് സ്ത്രീകളുടെ പ്രകൃതത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. എൻ്റെ നേതാവ് ഒരു പുരുഷനായിരുന്നു. എൻ്റെ നേതാവിൻ്റെ പ്രത്യേകത, ആ നേതാവ് കൈവെക്കാത്ത, കാലുവെക്കാത്ത, ആ നേതാവ് പരാമർശിക്കാത്ത, ആ നേതാവ് തൊട്ടുനോക്കാത്ത ഒന്നും ഒരു സംഭവവും ലോകത്തില്ല, ഒന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എൻ്റെ നേതാവ് തൊട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ സ്പന്ദനങ്ങളുണ്ട്. അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു പുരുഷനെന്ന നിലക്കുള്ള പച്ചയായ വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ നേതാവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനിപ്പോൾ പറയുന്നത് ഒരു പുരുഷനായ എന്നെക്കുറിച്ചല്ല, പുരുഷന്മാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചല്ല, മറിച്ച് പുരുഷനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക്, കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലക്ക്, കുടുംബജീവിതവുമായി അദ്ദേഹം എങ്ങനെ ബന്ധപ്പെട്ടു, ഒരു പുരുഷൻ എങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണം, ഒരു പുരുഷൻ്റെ റോൾ എന്താണ് ജീവിതത്തിൽ, ജീവിതം സൗഭാഗ്യമാക്കാൻ, സമ്പന്നമാക്കാൻ, ഭാഗ്യമുള്ളതാക്കാൻ, വീടും പരിസരവും സമാധാനമുള്ളതാക്കാൻ, ജീവിതത്തിൽ സന്തോഷമുള്ളതാക്കാൻ ഒരു പുരുഷൻ എന്ന നിലക്ക് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, പുരുഷന്മാരെ, നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിയുടെ സമ്പൂർണത ഉള്ള ആളായിരുന്നു. ഒരു ന്യൂനത പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ബുദ്ധിക്കൊരു കുറവുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണമായ ബുദ്ധിയുടെ ഉടമയായിരുന്നു. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഉത്തമ ഗുണങ്ങളുടെയും പൂർണ്ണരൂപമായിരുന്നു. ഉത്തമ ഗുണങ്ങളുടെ പൂർണ്ണരൂപം. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടല്ലേ. എനിക്കറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റേതായുണ്ട്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഇണക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നത് ആരുടെ അടുത്താണെന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ സ്വന്തം
പ്രാണപ്രേയസിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ അടുത്തല്ലേ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വല്ലതും പറയാനുണ്ടോ? എങ്ങനെയായിരുന്നു നേതാവിൻ്റെ ജീവിതമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. അദ്ദേഹം എന്തെങ്കിലും ഒരു ദുസ്വഭാവം അദ്ദേഹത്തിൻ്റെതായി പറയാൻ ആയിഷ ബീവിക്കുണ്ടായില്ല. ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ്, ഒരു ശരിയല്ല എന്ന് തോന്നാവുന്ന ഒരു കാര്യം പറയാനുണ്ടായില്ല. ഒറ്റ വാചകം, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആലോചിച്ച് നോക്കൂ, ആരാ പറയുന്നത്? സാധിക്കുമോ നമുക്കത് പറയിപ്പിക്കാൻ? നമ്മുടെ കുടുംബം, എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. എൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം നല്ല ഗുണങ്ങളുടെ ഉടമയാകുന്നു എന്ന് പറയാൻ സാധിപ്പിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? പ്രയാസല്ലേ? അല്ലേ, സത്യമല്ലേ? നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമല്ലല്ലോ. ഒരു സത്യമാണത്, മാറാൻ നമുക്ക് സാധിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സമ്പൂർണമായ മുഴുവൻ മര്യാദകളുടെയും അദബുകളുടെയും മാനേഴ്സുകളുടെയും ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല ചെയ്തത്, അവിടെ അങ്ങനെയായിരുന്നില്ല ഇരിക്കേണ്ടത്, അവിടെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് പറയാൻ ഒരൊറ്റ ജീവിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ നയിച്ചതും കുടുംബത്തെ നയിച്ചതും രാഷ്ട്രത്തെ നയിച്ചതുമൊക്കെ സമ്പൂർണമായ രൂപത്തിലായിരുന്നു. ഒരു കുറവ്, കുടുംബത്തെ നയിക്കേണ്ടത് അങ്ങനെയായിരുന്നില്ലെന്ന് പറയാൻ, സമൂഹത്തെ നയിക്കേണ്ടത് അങ്ങനെയായിരുന്നില്ലെന്ന് പറയാൻ, അദ്ദേഹം എടുത്ത ഇന്ന തീരുമാനത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല, ആർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. കാരണം അദ്ദേഹം സമ്പൂർണനായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്, തീർച്ചയായും ഉത്തമമായ മാതൃകയുണ്ട്. ആരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ, ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ, ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹുവിനെ കാണണമെന്ന് പൂതിയുള്ള ആഗ്രഹമുള്ള, യൗമുൽ ആഖിറത്ത് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, ആ യൗമുൽ ആഖിറത്തിന് സാക്ഷിയാവേണ്ടി വരുമെന്ന് കരുതുന്ന, വദക്കറല്ലാഹ കസീറാ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തമമായ മാതൃക അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലോ, റസൂലിനെ ഈ വിഷയത്തിൽ അനുകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഇന്ന വിഷയത്തിൽ റസൂലിനെ തുടരാൻ എനിക്ക് സാധിക്കുന്നില്ല, അല്ലേ? നമുക്കങ്ങനെ തോന്നാറുണ്ട് അല്ലേ? എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഇണയുമായുള്ള ബന്ധത്തിൽ, മക്കളുമായുള്ള പെരുമാറ്റത്തിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത്, കച്ചവടത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് എൻ്റെ റസൂലിനെ പിന്തുടരാൻ സാധിക്കുന്നില്ല. എവിടെ കാരണം? എന്താ കാരണം? അള്ളാഹു ഇവിടെ മറുപടി പറഞ്ഞു, ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ, മൂന്ന് ക്വാളിറ്റീസ് ഉള്ളവന് മാത്രമേ അള്ളാഹു ആ തൗഫീഖ് നൽകൂ എന്നർത്ഥം. മൂന്ന് ക്വാളിറ്റീസ് വേണം. ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹിനെ കാണാനുള്ള പൂതി മനസ്സിൽ വല്ലാതെ ഉണ്ടാകണം. ഉണ്ടോ അള്ളാഹുവിനെ കാണാനുള്ള പൂതി? ശക്തമായി പൂതി ഉണ്ടാകണം അള്ളാഹിനെ കാണാൻ. അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നില്ലേ? അല്ലേ? വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, വെട്ടിത്തിളങ്ങുന്ന മുഖത്തിന്റെ ഉടമയായി പടച്ച റബ്ബിലേക്ക് നോക്കാൻ സൗഭാഗ്യം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. വല്ലാത്ത അവസരമാണത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വൽയൗമൽ ആഖിർ, യൗമുൽ ആഖിറത്തിനെ ആഗ്രഹിക്കണം. എന്താ യൗമുൽ ആഖിറത്തിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ. എന്താ നമ്മുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറയുന്നതായി നമ്മെ പഠിപ്പിച്ച ഒരു വചനത്തിൽ കാണാം, റമദാനിൻ്റെ അവസാനം അല്ലാഹു തആല സ്വർഗത്തോട് തയ്യാറെടുക്കാൻ പറയുകയാണ്. അല്ലാഹുവിൻ്റെ വാക്കാണ്, തസയ്യനീ ലിഇബാദി, സ്വർഗമേ എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങുക. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? എന്താ? അവരിതാ ദുനിയാവിൻ്റെ ക്ഷീണത്തിൽ നിന്ന് എൻ്റെ വലിയ സൽക്കാരമാകുന്ന വിശ്രമത്തിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു. സത്യവിശ്വാസി അതായിരിക്കണം. ദുനിയാവ് സത്യവിശ്വാസിക്ക് ക്ഷീണമാണ്,
ബുദ്ധിമുട്ടാണ്, സൗകര്യങ്ങളൊക്കെ കുറയും, ഞെരുക്കമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ അറിയണം, അവിടെ നമുക്കെന്താണ്? വിശ്രമമാണ്, സുഖമാണ്, സൗകര്യമാണ്. അള്ളാഹു ആ സുഖം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്. വദക്കറല്ലാഹ കസീറ, അള്ളാഹനെ ഓർക്കണം. സഹോദരന്മാരെ, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു നിമിഷം നമുക്കുണ്ടാകാൻ പാടില്ല, ഒരു നിമിഷം ജീവിതത്തിൽ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സമയം അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് പോയല്ലോ എന്ന് പറയാവുന്ന ഒരു നിമിഷം സത്യവിശ്വാസിക്കില്ലാതായാൽ രക്ഷപ്പെട്ടു. ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടെങ്കിലുണ്ടല്ലോ, അള്ളാഹു തആല അള്ളാഹുവിൻ റസൂലിനെ ഇത്തിബാഇ ചെയ്യുന്നവ ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തും. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഈ മൂന്ന് ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെന്ത് സുഖം ഉണ്ടാവും എന്നറിയാം? ആശ്വാസം, സമാധാനം, ഭയങ്കര സുഖം. അള്ളാഹു നമുക്ക് നന്മകൾ ഇങ്ങനെ തോന്നിപ്പിക്കും, നമ്മളറിയില്ല, അറിയാതെ അള്ളാഹു തോന്നിപ്പിക്കും. അത് അള്ളാഹു സത്യവിശ്വാസികളായ ആളുകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്, വല്ലാത്ത അനുഗ്രഹം. അത് സഹോദരന്മാരെ, അതിനു വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തിന് ഞാൻ ഇത്തിബാഇ ചെയ്യണം, പിൻപറ്റണം, അനുകരിക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആ എന്തിനെന്നൊന്നും ചോദിക്കാൻ നമുക്ക് അവകാശമല്ല കൂട്ടരെ. നമ്മൾ ആഗ്രഹിക്കണം, അതിനാഗ്രഹിക്കണം, വല്ലാതെ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാലും കിട്ടൂല, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. നമ്മൾ തൗബയെക്കുറിച്ച് പറഞ്ഞില്ലേ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗഫീഖാണ്, തൗഫീഖാണ് തൗബ. ഇതൊരു തൗഫീഖാണല്ലോ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം പിരിഞ്ഞു പോയി സുഖമായി നമ്മുടെ റൂമിലിരുന്ന് ടി വി കാണാം, അല്ലെ, കാർഡ്സ് കളിക്കാം, ക്യാരംസ് കളിക്കാം, സ്വറഞ്ഞ് സമയം കളയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ തൗഫീഖ് നോക്കൂ. അള്ളാഹുവിൻ്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ പടച്ച റബ്ബേ, ഈ ദിക്റിന്റെ സദസ്സിൽ ഒരുമിച്ച് ഈ ജനങ്ങൾക്ക് നീ ഒറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ റബ്ബിനോട് അപേക്ഷിക്കുന്ന ഒരു സദസ്സിന്റെ ഉടമകളാവാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അന്തസ് വേണം, അഭിമാനം വേണം, അള്ളാഹുവിനെ സ്തുതിക്കണം. അതിന് അതൊരഭിമാനമായി തോന്നണം. ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ, ഈ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ എന്ന അപകർഷതാബോധമല്ല, അയ്യേ എനിക്ക് താടി വെക്കേണ്ടി വന്നോ എന്ന അപകർഷതാബോധമല്ല, അയ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് എന്റെ പാന്റും എന്റെ കന്തൂറയും എന്റെ തുണിയുമൊക്കെ ആ നെരിയാണിയുടെ മുകളിലേക്ക് ആക്കേണ്ടി വന്നല്ലോ എന്നത് അപകർഷതാബോധമല്ല, അന്തസ്സാകണം. അന്തസ് വേണം, അന്തസ് വേണം, അഭിമാനം വേണം. അതാണ് വിശ്വാസം. ആ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു സ്ഥലത്തും അപമാനിക്കൂല. ബേജാറേ വേണ്ട, ഒരു സ്ഥലത്തും അള്ളാഹു അപമാനിക്കൂല. എവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് നമുക്ക് അപകർഷതാബോധം തോന്നിയോ, ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങളോട് നമുക്ക് വെറുപ്പ് തോന്നിയോ, അവിടെയൊക്കെ പടച്ചറപ്പ് നമ്മളെ പിടിച്ചുകെട്ടും. അപ്പൊ മുസ്ലിമും സമ്പൂർണ്ണ മുസ്ലിമാകണം. കാനേശുമാരി മുസ്ലിം അല്ല, ഒരു പാർട്ട് മുസ്ലിം അല്ല, ഫുൾ മുസ്ലിം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫതൻ, സമ്പൂർണമായ ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ അറിയുക, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്നത ഇല്ലാ മൻ അബ, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ സന്തോഷ വാർത്ത നോക്കൂ, ഇല്ലാ മൻ അബ, വിസമ്മതം പ്രകടിപ്പിച്ചവരൊഴികെ. എന്താ വിസമ്മതം? സഹാബികൾക്ക് അത്ഭുതമായി. സഹാബികൾ ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ ആരാണ്, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ മാത്രം വിസമ്മതം ആരാണ് പ്രകടിപ്പിക്കുക? ആരെങ്കിലും പ്രകടിപ്പിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, മൻ അതാനീ ദഖല അൽജന്ന വമൻ അസാനീ ഫഖദ് അബാ, എന്നെ ആർ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, എന്നെ ആർ ധിക്കരിച്ചുവോ അവനാണ് വിസമ്മതം പ്രകടിപ്പിച്ചവൻ. മനസ്സിലായി വിസമ്മതം എന്താ? റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടൊരു ഒരു തിരിഞ്ഞു നിൽക്കൽ. അവൻ സ്വർഗത്തിലേക്ക് പോല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗം നമുക്ക് അങ്ങനെയാകണം. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അവിടെയാണ് നാം വിജയിക്കുക. സൂറത്ത് ആലു ഇംറാനിൽ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചല്ലോ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു നബിനോട് പറയിപ്പിക്കുകയാണ്, നബി തങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതി നമ്മൾ കണ്ടില്ലേ? അള്ളാഹുവിന് വദൂദ് എന്നൊരു പേരുണ്ട് അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ.
എന്താ വദൂദ് എന്ന് പറഞ്ഞാൽ? ബുദ്ധിൽ നിന്നുണ്ടായത്. ബുദ്ധ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബുദ്ധ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയുള്ളൂ. അറബി ഭാഷയിൽ സ്നേഹം എന്ന വികാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപമാണെന്ത്? ബുദ്ധ്. എന്താ മലയാളത്തിൽ പറയാൻ? അള്ളാഹു ഒരുപാട് പദമുണ്ട് സ്നേഹത്തിന്, അതിൻ്റെ ഏറ്റവും ഉന്നതമാണ്. ആ സ്നേഹം മുറ്റി നിൽക്കുന്ന, ആ സ്നേഹം തൻ്റെ അടിമകൾക്ക് നൽകുന്ന, ആ അടിമകൾ തന്നെ വഴിപ്പെട്ടവരല്ലെങ്കിൽ പോലും സ്നേഹം നൽകുന്ന മഹാനായ റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാവിലൂടെ പറയിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹ നഷ്ടമുണ്ടെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്തോ, എന്നെ പിൻപറ്റിക്കോ. എന്നാലോ യുഹബ്ബുകുമുല്ലാ, ഒന്ന് അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലേ? ആരൊക്കെ ഇഷ്ടപ്പെടാനാ നമ്മൾ കൊതിക്കണേ? നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ, എൻ്റെ ബോസ്, എൻ്റെ മാനേജർ, എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് അല്ലേ, ആരൊക്കെ ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടാൽ എന്ത് രസമായിരിക്കും അല്ലേ? ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? എന്നാ കേട്ടോ, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ ഹബ്ബ് കിട്ടും, ഇഷ്ടം കിട്ടും. അത് മാത്ര അല്ല, അള്ളാഹിന്റെ ഹബ്ബ് കിട്ടിയാൽ തന്നെ ഒക്കെ തീർന്നു. കാരണം എന്താ? ഉപ്പാന്റെ സ്നേഹം കിട്ടിയാൽ നമുക്കറിയാലോ, എന്ത് ഉപ്പാനോട് പറഞ്ഞാലും ചെറുപ്പത്തിൽ അങ്ങനല്ലേനോ, ഉപ്പാന്റെ സ്നേഹം കിട്ടിയാൽ ഉപ്പാനോട് എന്ത് പറഞ്ഞാലും ഉപ്പ കേൾക്കും അല്ലേ. അള്ളാഹിന്റെ സ്നേഹം കിട്ടിയാലോ ഒരു സംശയവും വേണ്ട, ഉപ്പനേക്കാൾ സ്നേഹമുള്ളവനാണ് ആര്? അള്ളാഹു. അപ്പൊ എന്ത് കിട്ടും? നമ്മൾ എന്ത് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനല്ലാഹ്. പോരെ, ഇത് പോരെ. നമ്മൾ എന്തിനാ സഹോദരന്മാരെ നിരാശരാണ്? മുഅ്മിനീങ്ങൾക്ക് എന്ത് നിരാശ? വല്ല നിരാശയുമാണോ? അതല്ലേ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നമുക്കിതൊക്കെ മനസ്സിലാവോ? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവരുതേ. മുഅ്മിനൻ നിരാശനാകാൻ പാടുണ്ടോ? മുഅ്മിനൻ ആത്മഹത്യയുണ്ടോ? ഇല്ലല്ലോ. എന്തേ ഇല്ലാത്തത്? മുഅ്മിനന് നിരാശയല്ല, നിരാശയല്ലേ? ഇല്ല. ആശ ഉണ്ടോ? ഉണ്ട്. ആശ വെക്കാം, ആഗ്രഹിക്കാം, ഒരു കുഴപ്പമില്ല. ആശിക്കാനേ പാടുള്ളൂ. എന്ത് പാടില്ല? നിരാശ വരാൻ പാടില്ല. നിരാശ മുഅ്മിനില്ല. മുഅ്മിന് നിരാശപ്പെടണ്ട. കാരണം എന്താ? അല്ലാഹു തആല മുഅ്മിനിന് വിധിച്ചത് സംഭവിക്കും. നിരാശപ്പെട്ടാലോ വിധി വഴിമാറുമോ? വിധി വഴിമാറൂല. അതുകൊണ്ട് മുഅ്മിന് മനസ്സിലാക്കണം, യുഹബ്ബുകുമുല്ലാഹ്, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയാൽ ഉപ്പാന്റെ ഇഷ്ടം കിട്ടിയതിനേക്കാൾ ഗംഭീരമാണ്. അള്ളാഹുവിനെ നമുക്ക് ഉപമ പറഞ്ഞൂടല്ലോ, ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ. അള്ളാഹുവിനെ നമുക്ക് ഉപമ പറഞ്ഞൂടാ. അപ്പോളോ ഇഷ്ടം, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയാൽ നമുക്കൊക്കെ കിട്ടും. പിന്നെയോ തീർന്നില്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. യഗ്ഫിർ, ഗഫാർ ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മണ്ടല്ലോ, പുറത്തു തരിക എന്നും പറഞ്ഞാൽ എന്തല്ല, അതിൻ്റെ പരിഭാഷയല്ല കൂട്ടരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, യഗ്ഫിർ ലക്കും എന്നുള്ള പദത്തിൻ്റെ പരിഭാഷ എന്താ? അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അതാണോ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? എന്താ മഗ്ഫിറത്ത്? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? മറയാണ്, പടച്ചോൻ്റെ മറ. ഞാൻ ഇവിടെ ചെയ്തത് ഇനി കാണൂല, നിങ്ങളാരും കാണൂല, അതല്ലേ മഗ്ഫിറത്ത്. അങ്ങനെ അള്ളാഹു എപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്താൽ. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹമ്മദ് മുസ്തഫ തങ്ങളൊരു പുരുഷൻ എന്ന നിലക്ക് തൻ്റെ കുടുംബ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചു കാണിച്ചു തന്ന ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, അത് അപ്പടി ഇത്തിബാ ചെയ്യാൻ, പിൻപറ്റാൻ ചങ്കൂറ്റമുള്ള മുസ്ലിമിന് സാധിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാതാ അത് പറ്റൂല. ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല, എൻ്റെ കുടുംബത്തോട് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, എൻ്റെ ഭാര്യയോട് ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയാൻ മുസ്ലിമിന് അവകാശമില്ല എന്നർത്ഥം. ശരി, എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി ജീവിതത്തിൽ ചെയ്തത് എന്താന്ന് അറിയോ? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇണകളെ കഠിനമായി സ്നേഹിച്ചു. സ്നേഹം അതൊരു വല്ലാത്ത വിഷയമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷയമാണ്. ഹുബ്ബ് എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയുന്നത്. വലിയ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്ന ഒരു ഖുത്ബ തന്നെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലേ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചു. സ്നേഹമാണ് പ്രധാനം. ഒരു മനുഷ്യൻ്റെ ഹൃദയം നമുക്ക് വിലക്ക് വാങ്ങാൻ കഴിയില്ല. കഴിയോ? ഇല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിലക്ക് വാങ്ങുന്നതിനേക്കാൾ എൻ്റേതായി മാറും ആ ഹൃദയം എപ്പോൾ? ഞാനതിനെ സ്നേഹിച്ചാൽ. ഒരു പൈസയും കൊടുക്കണ്ട,
ഒരു പൈസയും കൊടുക്കണ്ട. ഞാൻ സ്നേഹിച്ചു, എന്റെ സ്നേഹത്തിന്റെ എഫക്ഷൻ അവന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, അവൻ അനുഭവപ്പെട്ടാൽ, എന്റെ സ്നേഹം ഒരു തെളിവീരായി അവനോ അവൾക്കോ അനുഭവപ്പെട്ടാൽ, അവൾ എൻ്റെ അടിമയാവുകയാണ്, അവൻ എൻ്റെ അടിമയാകുകയാണ്. അതല്ലേ പറഞ്ഞു കൊടുത്ത് വരുന്നേ. സ്കൂൾക്ക് പോയ മക്കൾ കണ്ടില്ല നിങ്ങൾ? എവിടേക്കാ പോണത് പിന്നെ? എന്തേ, ഉപ്പയും ഉമ്മയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സ്കൂളിലെ അയച്ച മക്കൾ പോണത് എങ്ങട്ടാ? വേറൊരു സ്ഥലത്തേക്കാ. എങ്ങനെ പോയി? സ്നേഹമാണ് അതിൻ്റെ പിന്നിൽ. സ്നേഹത്തിന് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ വികാരമാണ് എന്ത്? സ്നേഹം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സ്ത്രീ പുരുഷന്മാരോട് പറഞ്ഞു, സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചതിലെ അത്ഭുത പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് അത് മാത്രം മതി. വജഅല ബൈനകും മവദ്ദ, അവിടെ ഹുബ്ബ് എന്നല്ല പറഞ്ഞു, മവദ്ദത്ത് എന്നാ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വുദ്ദ് എന്നതാണ് മവദ്ദത്ത്. വുദ്ദ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമമായ ഭാവമാണ്. അപ്പോ സ്നേഹത്തെക്കാൾ ഉന്നതമായ ഒരു വികാരമുണ്ട്, വുദ്ദ് എന്ന വികാരം. ആ വികാരമാണ് സ്ത്രീ പുരുഷ മനസ്സുകളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ളത്, അള്ള പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞതാണ്. അപ്പൊ അതിങ്ങനെ വളർന്നാൽ എന്താവും? ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അടിമയാക്കാൻ പറ്റും. ഇതാണ് കുടുംബജീവിതത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അഹബ്ബു നാസ് ഇലൈക്. എന്താ ചോദ്യം എന്ന് പറയുന്നത്? ഒരു സഹാബി റസൂലിനോട് ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ഖാല, നബിയുടെ മറുപടി, ആയിഷ. യസല ആയിഷ, ആരാ ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ, നമ്മുടെ ഉമ്മ ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കഴിയോ നമുക്ക് പറയാൻ? കഴിയോ? ഒരൊറ്റ പുരുഷനുണ്ടോ ധൈര്യപൂർവം പറയാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ, എൻ്റെ എനിക്ക് പടച്ച റബ്ബിൻ്റെ പേര് കൊണ്ട് വിസ്മി ചൊല്ലി എനിക്ക് നിക്കാഹ് ചെയ്തു തന്ന, എനിക്ക് ഉടമയാക്കി തന്ന എൻ്റെ ഇണയാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മനുഷ്യനുണ്ടോ? മാറണം നർത്തം, നമ്മൾ മാറണം. ആയിഷയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അതുകൊണ്ട് നമുക്കാരാകണം? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ കഴിയണം, അള്ളാഹു റസൂലും കഴിഞ്ഞാൽ അത് പോണ അത് നിർത്തി വെക്കണേ, അത് ഈ പെടൂല. മനസ്സിലല്ലേ? അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണെന്ന്, അവളെയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഖാല മിനർ റിജാൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് റസൂലെ നിങ്ങൾക്കിഷ്ടം? ഖാല അബൂഹ, അവളുടെ ഉപ്പയെയാണ് ഇഷ്ടം. അത് ഭാര്യാപിതാവായതുകൊണ്ടുള്ള ഇഷ്ടമല്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ ഇഷ്ടത്തിൻ്റെ കാരണം എന്താണ്. മനസ്സിലായില്ലേ? അബൂഹ എന്ന് പറഞ്ഞാൽ അബൂബക്കറു സിദ്ദീഖാണ്. അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ തന്നെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടേണ്ടത്? പിന്നെ ഉറപ്പാണ്, ഒരു സംശയവുമില്ല. കാരണം ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്നു അബൂബക്കറു സിദ്ദീഖ്. ആലോചിച്ച് നോക്കൂ, സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് പോലും ഇതിനാ നമുക്കറിയാലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവളുടെ ഉപ്പയെയാണ്. തുർമതി ഉദ്ധരിച്ച ഹദീസാണ്. നോക്കൂ നിങ്ങൾ, വല്ലാത്ത സംഭവമല്ലേ അത്. ഇനി കേൾക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പറയാറുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു സ്വകാര്യ ജീവിതത്തിൽ. ആ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്താ പ്രാർത്ഥന? അൽഹംദുലില്ലാഹ് സ്നേഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവേ നിനക്കാണ് സ്തുതി. നമ്മൾ പറയൂ അങ്ങനെ, നമ്മളെ മനസ്സ് അതിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂ. നമുക്ക് വേറെ ആരോടൊക്കെയല്ലേ സ്നേഹം, പാടുണ്ടോ നമുക്കത്? പാടില്ല. നമുക്ക് പറയാൻ കഴിയണം അൽഹംദുലില്ലാഹ് അല്ലസീ റസഖനീ ഹുബ്ബ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, ഒരു പ്രശ്നവും പിന്നെ ജീവിതം എന്തൊരു സുഖമായിരിക്കും എന്നറിയോ, ജീവിതം വല്ലാത്ത സുഖമായിരിക്കും. അതല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നിലധികം മണകൾ ഉണ്ടായിരുന്നുവല്ലോ, അതിന് കാരണവും ചരിത്രവുമുണ്ട്. അത് നമുക്ക് വേറൊരു സമയത്ത് വേണമെങ്കിൽ പറയാം ഇൻഷാ അല്ലാ. ഇരിക്കട്ടെ. ആയിഷയോടാകുന്നു സ്നേഹം എന്നത് നാട്ടിലൊക്കെ പരന്നു അല്ലേ. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുക? മറ്റ് ഇണകൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും, പ്രയാസമുണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്നേഹമെന്നത് റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ മനസ്സിൽ സന്നിവേശിപ്പിച്ച ഒരു വികാരമാണ്. ആർക്കും അതിനെ തടുത്തു നിർത്താനോ, പാർട്ട് ചെയ്യാനോ, മുറിച്ചു കളയാനോ, ചെറുതാക്കാനോ ഒന്നും കഴിയില്ല.
അതൊരു മനസ്സിൻ്റെ വിചാരമാണ്, വികാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ നബിയുടെ ഇണകൾ മുഴുവൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. ആരാ ഫാത്തിമ? ഫാത്തിമ ഖിതഅതു ഖബ്ദി. അത് നമ്മൾ മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫാത്തിമ എന്ന് പറഞ്ഞാൽ എൻ്റെ കരളിൻ്റെ കഷ്ണം. ആരുടെ? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ. ഫാത്തിമ പറഞ്ഞാൽ വല്ലത് ഒഴിവാക്കൂ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിളിക്കാനുള്ള ഫാത്തിമാമോട് പറഞ്ഞാൽ ഒഴിവാക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ. എല്ലാവരും കൂടി ഫാത്തിമൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ലൗ കല്ലംതി അബി കിഫി ബിൻതി അബി ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകളുടെ വിഷയം, അബൂ ഖുഹാഫയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഫാത്തിമ നീയൊന്ന് ഉപ്പയോട് സംസാരിക്കണം, നീയൊന്ന് ഉപ്പനോടൊന്ന് പറയണം, ഇതൊരു വല്ലാത്ത പ്രശ്നമാണല്ലോ. ശരിയില്ലല്ലോ അല്ലേ, അങ്ങനെ നമുക്കും തോന്നും. എന്താ റസൂൽ ആയിഷനെ മാത്രം അങ്ങനെ സ്നേഹിക്കാൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്നേഹം എന്നത് മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്, മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. എനിക്കോ നിങ്ങൾക്കോ കയ്യോ കത്തിയോ തോക്കോ വെടിയോ എടുത്ത് സ്നേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. കുറേ രക്ഷിതാക്കളുടെ ധാരണ അതാ. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ വെച്ച് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ പല രക്ഷിതാക്കളും കണ്ണും തുടച്ചാൽ പോരാറുള്ളത്. അത് സ്നേഹമെന്ന വികാരത്തിൻ്റെ ശക്തിയാണ്. അപ്പം അതിൻ്റെ മുമ്പാണ് പണിയെടുക്കേണ്ടത് എന്നർത്ഥം. സ്നേഹം തനിക്ക് അനുകൂലമാകാൻ പണിയെടുക്കേണ്ടത് അതിൻ്റെ മുമ്പാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലിനെ ആരും കുറ്റപ്പെടുത്തണ്ട. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ ഉപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ഫാത്തിമ സംസാരിക്കുന്നു. ഫാത്തിമ സംസാരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മറുപടി കേൾക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്. പൊന്നുമോളെ, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കും ഇഷ്ടമല്ലേ? ഒറ്റ ചോദ്യമാണ്. എൻ്റെ ഇഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കും ഇഷ്ടമല്ലേ മോളെ? മോളെന്ത് പറയണം? ഫഖാലത്ത് ബലാ. ഓഹ്, വല്ല സംശയമുണ്ടോ ഉപ്പായി? അങ്ങേക്കിഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമാണെന്ന കാര്യത്തിൽ വല്ല സംശയവുമുണ്ടോ ഉപ്പ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത മറുപടി, ഫഅഹിബ്ബഹ ഫഇന്നഹ ഹബീബതു അബീക്. ഫഅഹിബ്ബഹ ഫഇന്നഹ ഹബീബതു അബീക്. അതുകൊണ്ട് മോളെ, നീ ആയിഷയെ ഇഷ്ടപ്പെടണം, കാരണം അവൾ നിന്റെ പിതാവിൻ്റെ ഇഷ്ടവാചനമാണ്. സുബ്ഹാനല്ലാഹ്, എന്താ സ്നേഹം! സ്നേഹത്തിൻ്റെ ശക്തി നോക്കൂ, സ്നേഹത്തിൻ്റെ ശക്തി നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട പുരുഷന്മാരെ, ആണുങ്ങളെ, ആണുങ്ങളാണെങ്കിൽ ചെയ്യേണ്ടത് സ്വന്തം ഇണയോട് പറയാൻ സാധിക്കണം, ഐ ലവ് യു. വേറെ പലരോടും പറയും. അവളോടോ ഓളത്ത് ചെന്നാൽ ഭയങ്കരമായി ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലാണ്. മൂപ്പരേ, മൂപ്പർക്ക് സ്നേഹം അറിയില്ല, സന്തോഷം അറിയില്ല, ചിരിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയാലോ കാണുന്ന സകല പെൺകുട്ടികളോട് മൂപ്പര് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു തരണേ? നിങ്ങൾ സ്വന്തം ഇണയോട് പറയണം ആ വാചകം. അതിനെ ആവർത്തിക്കണ്ടല്ലോ, അത്ര സുഖമുള്ളൊരു വാചകമല്ലല്ലോ. അതുകൊണ്ട് സ്വന്തം ഇണയോട് പറയാൻ സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറിഞ്ഞോ, തൻ്റെ ഇണയുടെ മനസ്സിനെ റാഞ്ചിയെടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ദീന. ഇത് ഞാൻ പറയുന്നത് വെറും ഒരു റൊമാൻറ്റിക് ലൈഫിനെ കുറിച്ചല്ല, ഇത് ദീനായി പറയുന്നത് മതമാണിത്. അള്ളാഹിന്റെ റസൂല് നമുക്കിങ്ങനെ ജീവിച്ച ലഖദ് കാനലക്കും ഫീ റസൂലില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് മാത്രമല്ല എന്ത് മാതൃകയുള്ളത്, ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയുക ഇണയോട്, എനിക്ക് നിന്നെ സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്. എനിക്ക് നിന്നെ എന്നൊന്നും പറയണ്ട, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം ഏതാണോ അവളെ വിളിക്കാൻ അത് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. എത്ര മനസ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന എത്ര ശക്തിയുള്ള പദം വിളിക്കാൻ പറ്റുമോ അത് വിളിച്ചോ, വെറുപ്പോടെയല്ല സന്തോഷത്തോടെ. അങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതാണ് യഥാർത്ഥം. നിങ്ങൾ എത്ര നല്ല സാരി വാങ്ങി കൊടുത്തിട്ടും കാര്യമല്ല, എത്ര നല്ല മുന്തിയ പർദ്ദ വാങ്ങി കൊടുത്തിട്ടും കാര്യമല്ല, മനസ്സിലായില്ലേ? കൊടുക്കേണ്ടത് കൊടുക്കണം. കൊടുക്കേണ്ടത് എന്താണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇണകളോട് യുലാത്തിഫു സൗജതഹു വയുമാസിഹുഹ എന്നാണ്. വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറുക, അവരോട് ഇടപഴകും, തമാശ പറയും, ഇഷ്ടപ്പെടുത്തും,
അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സോഫ്റ്റ് ലുത്തുഫ് എന്ന് പറഞ്ഞ ലത്തീഫ് എന്ന് അള്ളാഹിൻ്റെ സിഫത്ത് പേരുങ്ങൾക്ക് അറിയാലോ. അൽ ലത്തീഫ് എന്താണെന്നറിയോ, അള്ളാഹിനെ പോലെ സോഫ്റ്റായ ഫിനിഷിംഗ് ഉള്ള വേറൊരാളുണ്ടോ? നല്ലൊരു സാധനം ഉണ്ടാക്കിയതിന് ഒരു കുറവ് പറയാൻ ആർക്കും സാധിക്കും, അതാണ് ലത്തീഫ്. ഫിനിഷിംഗ് എന്നൊക്കെ നമ്മൾ പറയാൻ, ഇത് ജപ്പാനിൽ ഉണ്ടാക്കിയ സാധനമല്ല ഇതിന്, മറ്റേതോ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നമ്മൾ പറയാം ഇത് അതിന് അവിടെ കേട് ഇവിടെ കേട് ഒരു ഫിനിഷിംഗ്, അതാണ് എന്ത് ലുത്തുഫ്. നമുക്കതിന് സാധിക്കണം, ഒരു ജപ്പാൻ മെയ്ഡായിരിക്കണം ആര്, നമ്മൾ അവളുടെ മുമ്പിൽ. ഇന്ത്യൻ മെയ്ഡാകരുത് എന്നർത്ഥം. ഒരു ജപ്പാൻ മെയ്ഡ് എന്ന് വെച്ചാൽ ഒരു കുറവോൾ മസിയിട്ട് തിരഞ്ഞു നോക്കാന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പണ്ട്, ആ മാതിരി അവൾ തിരഞ്ഞു നോക്കിയാൽ ഒരു കുറവ് ജീവിതത്തിൽ കാണാത്ത വിധം നമുക്ക് ലുത്തുഫ് കാണിക്കാൻ സാധിക്കും. കുറവുണ്ടാവില്ല എന്നല്ല, എന്ത് കുറവും ഒരു സ്ത്രീ സഹിക്കും, എന്ത് കുറവും ഒരു സ്ത്രീയുടെ മനസ്സങ്ങനെ. ഞാൻ അങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സഹോദരിയെ വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു സംഗതി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ത് എന്ന് ചോദിച്ചു. ഏറ്റവും ഒന്നാമത്തെ കാര്യം അത് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഇതാണ്, ഞാൻ നേരത്തെ ഒന്നാമതായി പറഞ്ഞ കാര്യമാണ്. അതുണ്ടെങ്കിലോ എന്ത് നമ്മുടെ കുറവും അവരെന്താക്കും, സഹിക്കും. അപ്പോൾ ആലോചിച്ചു എന്തൊക്കെ നമ്മുടെ കുറവുകൾ അവർ പേറുന്നുണ്ട് സഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതും കൂടി ഉണ്ടെങ്കിലോ, ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയാലോ എന്ത് കുറവ് പെണ്ണുങ്ങൾ സഹിക്കും. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചത് ആ കോലത്തിലാ. അങ്ങനെ ക്ഷമിക്കാനുള്ള വല്ലാത്ത ഒരു ഒരു വലിയ മനസ്സ് കൊടുത്താണ് അള്ളാഹു തആല ആരെ സൃഷ്ടിച്ചത്, സ്ത്രീകളെ സൃഷ്ടിച്ചത്. അതെ, ക്ഷമിക്കാനുള്ള എല്ലാം സഹിക്കാനുള്ള നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഭവമായാണ്, ഒരു ചരക്കായാണ് ഖുർആന്റെ റസൂലുള്ളാഹിന്റെ ഭാഷയാണ്. ദുനിയാ മതാ വഖൈറു മതാ ഇദ്ദുനിയാൽ മർഅത്തു സാലിഹ. ദുനിയാവ് ചരക്കാണ്, ദുനിയാവിൽ ഏറ്റവും നല്ല ചരക്ക് നല്ല പെണ്ണ, സാലിഹത്തായ പെണ്ണ. അപ്പോൾ ലുത്തുഫ് കാണിക്കാൻ സാധിക്കണം. ഭയങ്കരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായ സ്ട്രോങ് ആയി നിൽക്കുകയല്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു വീട്ടിൽ റസൂൽ, അതാണല്ലോ ചോദിക്കണ്ടേ അല്ലേ. വീട്ടിൽ മൂപ്പര് അവസ്ഥ എന്താ, എങ്ങനെയാണ് മൂപ്പര് എന്നാണല്ലോ ചോദിക്കേണ്ടത് നമ്മളെക്കുറിച്ച് അറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെ അവസ്ഥ. ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹാകൻ വബസ്സാമ. ദഹാകൻ വബസ്സാമൻ, ദഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിയാണ്. ബസമ ഇബ്തസമ ബാസിം എന്നൊക്കെ പറഞ്ഞാലും ചിരിക്കുന്നവനാണ്, ചിരിയാണ്. പക്ഷേ അറബിയിൽ രണ്ട് ചിരിയും വ്യത്യാസമാണ്. എല്ലാ സന്തോഷങ്ങളും ഉൾക്കൊണ്ട ചിരിയായി. ഇബ്തസമ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, മുഖത്ത് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയും. ഓ ദഹിക്ക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചിരിയും. നമുക്ക് ചില ആൾക്കാരെ കണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയല്ലോ, മുമ്പ് നല്ല നല്ല ചിരിക്കണമെന്ന് പറയല്ലോ, അങ്ങനത്തെ ചിരിയല്ല. ദഹാകൻ വബ്തിസാമൻ, ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ ശരിയാണ്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. പ്രശ്നം വേറാണല്ലോ പുരുഷനെ സൃഷ്ടിച്ചത് അല്ലേ. മുമ്പേ എനിക്കിപ്പോൾ അങ്ങനെ ചിരിക്കാൻ കഴിയുമോ, എല്ലാ സമയത്തും ഞാനിങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളോ ആയിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. അപ്പോൾ അവളെന്തിനാണ് ഇങ്ങനെ, ഞാൻ അങ്ങനെ മൂന്ന് കറുപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവളെന്തിനാ മൂന്ന് കറുപ്പിക്കണമെന്നാണ് ചോദിക്കല്. ആ എന്താ, മൂപ്പർക്ക് മുഖമൊക്കെ കറുപ്പിച്ച് എന്തും ചെയ്യാം, തിരിച്ചെന്ത് പാടില്ല, കണ്ണാടി മാറ്റേണ്ടി വരും. നമ്മൾ കണ്ണ് നോക്കണ മിററില്ലേ, മുഖം നോക്കണ മാറ്റേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷനെ സൃഷ്ടിച്ചത് എന്തിനാ, പേറാനാണ്, ഭാരങ്ങൾ പേറാനാണ്, ഉത്തരവാദിത്തങ്ങൾ പേറാണ്. റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. നമുക്ക് സാധാരണ അറിയണ ആയത്തല്ലേ, നമ്മൾ പലപ്പോഴും സ്ത്രീകളുടെ മുമ്പിൽ ഓതാറുണ്ടല്ലോ. അള്ളാഹു റസൂൽ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത് അരിജാലു ഖവ്വാമൂന അലൻ നിസാ, ഞാൻ നിന്നെ ഭരിക്കും, ഞാൻ പറഞ്ഞത് നീ കേട്ടോ അനുസരിച്ചോ. നമ്മൾ വിചാരം അതാണ് ഖവ്വാമൂന എന്ന, അല്ല. ഖവ്വാമൂന എന്താ പിന്നെ വിശദീകരിക്കുന്നുണ്ട്, ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദ്. പുരുഷ സ്ത്രീക്ക് നൽകാത്ത ശാരീരികമായ ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളും ആക്റ്റീവ് ആകാനുള്ള പലതരം പ്രോഗ്രാമുകളും നിന്നിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച പുരുഷനെ എന്താകാൻ പാടുള്ളൂ, കവ്വാമാകാൻ പാടുള്ളൂ.
അതാണ് ബിമാ ഫദ്ദല അല്ലാഹു ബഅദുഹും അൽ രണ്ടോ വബിമാ അംഫഖു മിൻ എ അംവാലിഹിം അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു. അപ്പൊ അധ്വാനിക്കണം, സമ്പത്ത് ഉണ്ടാക്കണം, ജോലി ചെയ്യണം, ഗൾഫ് പോകേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, എന്നാലേ എന്താവുള്ളൂ, പുരുഷനാവുള്ളൂ. അവനാണെന്ത്, പുരുഷൻ. അല്ലാതെ ഒരു ജോലി ചെയ്യാതെ വീട്ടിലിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുക. നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ചില കുടുംബത്തിലൊക്കെ പെണ്ണുങ്ങൾ പണിക്ക് പോകും, ആണുങ്ങളോ ഓലിങ്ങനെ വല്ല വല്ല അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിങ്ങനെ പീടിയക്കോലായി അങ്ങാടിയിൽ അപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ. ഇവന് കവ്വാമൂന എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. കവ്വാമൂന ആരാ? നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പ്രയാസപ്പെട്ട ഈ പ്രവാസ ലോകത്ത് ദുബായിൽ വന്നത്, വല്ല ഇഷ്ടം ഉണ്ടായിട്ടാ? അല്ലല്ലോ, അല്ലല്ലോ, ഇഷ്ടം ഉണ്ടായിട്ട് വന്നതാ? അല്ല, പ്രയാസത്തോടുകൂടെ. ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണമെങ്കിലും വളരെ കുറച്ച് ആൾക്കാരാ. പക്ഷെ അൽഹംദുലില്ലാ, നമുക്ക് സമാധാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ റിസ്ഖ് അല്ലാഹു വെതറിയത് ഇവിടെയാണ്. നമ്മൾ പോയി പൊറുക്കല്ലാതെ നിവൃത്തിയില്ല, പൊറുക്കിയെടുക്കണം. ആ പൊറുക്കാൻ നമുക്ക് വിസമ്മതം പാടില്ല. അങ്ങനെയാണ് പുരുഷനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങളെ പുരുഷൻ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. എന്നിട്ട് പ്രകടിപ്പിക്കണം. എന്ത്? ചിരിക്കണം, ചിരിക്കണം, പുഞ്ചിരിക്കണം, അങ്ങനെയൊക്കെ ആകണം. അതാണ് യഥാർത്ഥത്തിലുള്ള രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അതാണ്. അതാണ് പുരുഷത്വവും. നേരെ മറിച്ച് അങ്ങാടിയിലൊക്കെ ചെന്നാൽ, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചെന്നാൽ നമ്മളെന്താ, ഹായ് പുള്ളി ഭയങ്കര വിറ്റൊക്കെ അടിച്ച്, എന്താ കേൾക്കണ്ടേ, പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തൊരു രസമാണ്, ടൈം പാസിങ്ങിന് ഓനെ കിട്ടണം എന്നാ പറയാ. വീട്ടിൽ ചെന്നാലോ, ഓ വീട്ടിൽ ചെന്നാൽ മൂപ്പര് ഭയങ്കര ഗൗരവത്തിൽ സംസാരിച്ചൂടാ, കുട്ടികളെ കണ്ടുകൂടാ, ഓ കുട്ടികളെ മുമ്പിൽ ചെന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ്. ഇതൊന്നും പറ്റൂല, ഇതൊന്നും ജീവിതമല്ല. പുരുഷനാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതി അതാണ്. അറിയില്ലേ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായി നടത്തിയ ഓട്ടപ്പന്തയ മത്സരം? ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലാണ്. സാധാരണ യാത്ര പോകുമ്പോൾ നബി ഇങ്ങനെ നറുക്കിടും. നറുക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ ഭാര്യമാരെയും പേരെഴുതിയിട്ട് ഒരു നറുക്കിടും. എന്നിട്ട് ആർക്കാണോ കിട്ടുന്നത് അവരാണ് എന്ത് പോവുക, യാത്രയിൽ പോവുക. ആ പ്രാവശ്യം ആയിഷ റളിയല്ലാഹുവിനെ കിട്ടിയത്. ആയിഷ റളിയല്ലാഹുവിനെ ആയിട്ട് നബി ഇങ്ങനെ പോവുകയാണ്. അന്ന് ആയിഷ ചെറിയൊരു കുട്ടിയാ, വല്ലാണ്ടൊന്നും പ്രായമായിട്ടില്ല. ആ സന്ദർഭമാണ്. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒട്ടകപ്പുറത്തും നടന്നുമൊക്കെയുള്ള യാത്ര. അങ്ങനെ സമൂഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ, കുറേ എത്തിയപ്പോൾ നബി സമൂഹത്തോട് പറഞ്ഞു, സഹാബികളൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് പോയിക്കോളി, ഞങ്ങളൊന്ന് വരാം. അതാണ് ജീവിതം. അങ്ങനെയൊക്കെയാണ്, കുറച്ചൊറ്റക്ക് ജീവിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊക്കെ ഒന്ന് അടുക്കി, ഞമ്മൾ വരാം. ആരാ ഞമ്മൾ എന്ന് പറഞ്ഞാൽ, ഞാനും ആയിഷയും. അങ്ങനെ അവരൊക്കെ മുമ്പോട്ട് പോയി, കുറേ കണ്ണ് കാണാത്ത ദൂരത്തെത്തി. ഇങ്ങോട്ട് നോക്കിയാൽ തിരിച്ചു കാണൂല എന്നുള്ള ദൂരത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, അയാ ആയിഷ തുസാബിഖീനനി, ആയിഷ നീ എന്നോട് മത്സരിക്കാനുണ്ടോ, ഓട്ടപ്പന്തയത്തിനുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്താ ചോദ്യം? മരുഭൂമിയിലെ ഓട്ടപ്പന്തയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കണേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതാണ് എന്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇണയോട് ചോദിക്കുന്നു, നീ ഉണ്ടോ? നമ്മളൊന്ന് ഓടി നോക്ക്, ആരാ ജയിക്കാൻ നമുക്ക് നേരെ ചോദിക്കാൻ തോന്നിയണോ? ഏ ആ ഒന്ന് ചോദിച്ചുകൂടാ. അങ്ങനെ നയിക്കൂടാ. ആയിഷ പറഞ്ഞു, റെഡി. രണ്ട് അങ്ങനെ അവർ രണ്ടുപേരും തസാബക ഓടി. ആലോചിച്ച് നോക്കൂ, അതൊരു സംഭവമല്ലേ, ജയിച്ചതാര് തോറ്റതാര് എന്നുള്ള വിഷയം. ഓടി, ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടാവും. ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എന്ന് പറയുന്നത്, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലേ, എന്താ സംഭവിച്ചത്? ആ പ്രാവശ്യം ഒരു തോൽവിയുണ്ടായി. സ്വാഭാവികമാണ്, ചെറിയ കുട്ടിയല്ലേ, തോറ്റുപോകും. പിന്നെ ഇതേമാതിരി മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ്. അന്ന് ആയിഷ കുറച്ച് തടിച്ച് കൊഴുത്തൊക്കെ ചെയ്ത് ഉഷാറായിട്ടുണ്ട്. സുഹൃത്താൻ്റെ കൂടെ നിന്ന് കുറച്ച് തിന്നും കുടിച്ചൊക്കെ ചെയ്ത് കിട്ടാൻ, തിന്നാൻ കിട്ടണമൊക്കെ കുടിച്ച് ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ആയിഷ നബിനോട് ചോദിക്കണ്ടോ, നമുക്കൊന്ന് ഓടി വെക്കല്ലേ. ആ ഇങ്ങോട്ടൊരു ചോദ്യം, ഓടുകയാണ്. ആ റെഡി, നബി ഓടി, നമ്മൾ റെഡി ഓടാൻ. നബി തോറ്റു. അപ്പോൾ പറഞ്ഞു, ഇതാ ഇത് അന്നത്തേന് പകരമാണ്. ആലോചിച്ച് നോക്കൂ, എന്താ ജീവിതം? ഇതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഇതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വീട്ടിനകത്ത് നമ്മൾ ആരാ? വീട്ടിനകത്ത് നമ്മൾ ഇണയാണ്. പുറത്തോ, പുറത്ത് ഞാൻ വലിയ ഡോക്ടറായിരിക്കും, എൻജിനീയറായിരിക്കും, മാനേജറായിരിക്കും, വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. പക്ഷെ വീട്ടിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ എന്താണ്ട, ഡോക്ടറാകണ്ട, എൻജിനീയർ ആകണ്ട, ഉദ്യോഗസ്ഥനാകണ്ട, വക്കീലാകണ്ട, പോലീസാകണ്ട.
മനസ്സിലെ? അവിടെ നിങ്ങളാകേണ്ടത് ആരാ? സൗജ്. ഖുർആന്റെ പ്രയോഗം അതാണ്, സൗജ്. എന്താ സൗജ് എന്ന് പറഞ്ഞാൽ? ഇണ. ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത സാധനമാകണം സൗജ്. ഒരു വ്യത്യാസവും പാടില്ല. ശരിയാ, ചിലപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും, അന്ന് ഇതൊന്നും നോക്കിയില്ല, ഇപ്പൊ തോന്നുന്നുണ്ടാവും ഏ ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണല്ലോ, അവളോ അവളൊരു എസ് എൽ സി ഒക്കെ ഉള്ളൂ, അപ്പോൾ എൻ്റെ ഏ ഇതെനിക്ക് മനസ്സിലാവില്ല എന്നാ, ഇതെന്താ എന്താണ് കാ എന്ന് വന്ന് ചോദിച്ചാൽ പോടി ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന്. അതൊന്നും പറ്റൂല. കാരണം എന്താ? അവിടെ സൗജാണ്. എന്തല്ല, നീ ഉദ്യോഗസ്ഥനല്ല, നീ ഡോക്ടറല്ല, എഞ്ചിനീയറല്ല. ചോദിച്ചാൽ അവൾക്ക് മനസ്സിലാണ് ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ കാണും, അവൾക്ക് പറഞ്ഞ അവൾക്ക് മനസ്സിലാണ് ഭാഷ. ഇതൊന്നും നിനക്ക് മനസ്സിലാവൂല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്താവൂല, ഇഷ്ടപ്പെടൂല. കാരണം പെണ്ണിൻ്റെ സ്വഭാവം അതാണ്, പെണ്ണിൻ്റെ പ്രകൃതം അതാണ്. നേരെ മറിച്ച് ഒരു ഹൃദ്യമായ ഭാഷയിൽ ഇതോ ഇതിങ്ങനൊരു സംഭവമാണ്, നമ്മളെ ഓഫീസിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഗതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായ മതി, തൃപ്തിയായി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് പടക്കമോ അതിൻ്റെ പേരിൽ സൗന്ദര്യ പടക്കമോ ഉണ്ടാതിരിക്കലോ ഒന്നും സംഭവിക്കൂല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമുക്ക് ആകാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ പറഞ്ഞ ഒരു വാചകം കൂടി കേട്ടോ, കാന അഫ്കഹുന്നാസ്. ഫുക്കാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫലിതം വിറ്റ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. എവിടെ? വീട്ടിൽ. വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായി വിറ്റ് പറയാറുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പം ജനങ്ങളല്ല തൃപ്തിപ്പെടുത്തേണ്ടത്, ആരെയാണ്? സ്വന്തം കുടുംബത്തെയാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ വീട്ടിൽ സഹായിക്കുന്നു, സഹായിക്കുകയാണ്. വീട്ടിൽ ഭയങ്കര പ്രയാസം, പണികൾ കുറേ അധികം, പ്രശ്നങ്ങൾ, വിരുന്നുകാർ വന്നു, ആകെ പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അവളെന്തെങ്കിലും ആകട്ടെ, അവൾ പേറിക്കോട്ടെ, അത് പറ്റൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമ വിവരിക്കുന്നു, കാന ഫീ മിഹ്നതി ഇയാലിഹി കാന യുഹീതു സൗബഹു വയഖ്സിഫു നഅലഹു വയർഖഉ ദൽവഹു വയഫ്ലി സൗബഹു വയഹ്ലിബു ശാതഹു വയഖ്ദിമു നഫ്സഹു. ഒക്കെ എല്ലാം ഇനി ബാക്കിയൊന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ സഹായിക്കുമായിരുന്നു. യഹീത്ത് സൗബഹു, കുപ്പായം തുന്നുമായിരുന്നു. എവിടെയും കീറിയാലേ ഇതൊന്ന് തുന്നിക്കാണിക്കാനാണ് കണ്ടു കൊടുക്കല്ല, നമ്മളൊന്ന് തുന്നി നോക്കുക. സൂജിന്റെ ഓട്ടിൽ കൂടെ നമ്മളൊന്ന് നൂലിട്ട് നോക്കുക, കീറുമെന്ന് നോക്കാലോ. ഹേ, അതിനൊരു ക്ഷമ തന്നെ വേണം. അതിന് ഉണ്ട് തന്നെയാണ് ചെയ്തു നോക്കിയത്. എങ്ങനെയാണ് മനസ്സിലായേ? അങ്ങനെ അദ്ദേഹം ചെരുപ്പിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് പൊട്ടിയാൽ നമ്മളും ഒന്ന് ശരിയാക്കി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബക്കറ്റ് വെള്ളം കോരുന്ന തോൽപാത്രം അദ്ദേഹം എടുത്ത് വൃത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം കഴുകി വൃത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ ആടിനെ അദ്ദേഹം കറക്കും. അല്ലാ, ഇതായിരുന്നു ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ ചെയ്യും. എന്നിട്ട് ആയിഷ ബീബി പറയാണ്, ഫഇദാ ഹദറത്തി സ്വലാ ഖാമ ഇലാ സ്വലാ. അത് മറന്നുകൊണ്ടാണ് അർത്ഥം. നിസ്കാരം എന്ന് കേട്ടാലോ നബി ഉടനെ ചെയ്യണ പണി അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ പോകും. ഓഫായി. വീടാകുന്ന കമ്പനി എന്താക്കി? സ്വിച്ച് ഓഫ് ചെയ്തു, നേരെ നിസ്കാരത്തിലേക്കാ. ഇതായിരുന്നു മുഹമ്മദ് മുസ്തഫ സർണസ്. അപ്പോൾ നമ്മൾ ആരാകണം? നമ്മൾ അടുക്കളയിൽ ചെന്ന് പ്ലേറ്റ് ഒന്ന് കഴുകി കൊടുക്കണം. പ്ലേറ്റ് കഴുകിയാൽ നമ്മളാരും എഞ്ചിനീയർ അല്ലാതാവൂല. മനസ്സിലായില്ലേ? ഒന്നും സംഭവിക്കൂല. ഇടയ്ക്കൊരു ഭക്ഷണം, ആ ഇന്ന് ഞാനൊന്ന് കുക്ക് ചെയ്യാന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിരിക്കണം. നിങ്ങൾ ചെയ്യണ്ട, ചെയ്താൽ ചിലപ്പോൾ തിന്നാനും പറ്റൂല. മനസ്സിലായില്ലേ? പക്ഷേ എന്നാലും അത് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമല്ലോ. ഞാനൊന്ന് കുക്ക് ചെയ്യുന്ന ഒന്ന് എൻ്റെ ഒന്ന് സാമ്പിൾ നോക്കുമെന്ന് പറയാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരല്ല, അതൊന്നും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ആ ഇനി നിങ്ങൾ കേൾക്കണോ, ഒന്ന് കേട് വന്നാലും അവൾ സഹിക്കും, നമ്മൾ സഹിക്കൂല, അത് വേറെ വിഷയം. നമ്മളൊന്ന് കുക്ക് ചെയ്തു നിൽക്കുക, ലേശം ഉപ്പ് കൂടി. നിങ്ങളൊന്ന് തിന്നുമ്പോൾ ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട്, ആ ഗംഭീരമായിരുന്നു എന്നാ കേൾക്കുക. നേരെ തിരിച്ചോ, അവരിങ്ങനെ നന്നായി നോമ്പൊക്കെ നോറ്റ് കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ പള്ളിയിൽ നിസ്കരിച്ച് നോമ്പോറ്റ് തറാവി ഒക്കെ നമുക്ക് ദിക്കറും തോ ഒക്കെ നമുക്കുണ്ട്, അവർക്കോ ഇതൊന്നുമില്ല. അത് അടുക്കളയിലാണല്ലോ അല്ലേ, ഉച്ച മുതൽ കയറിയതാ അങ്ങോട്ട് അടുക്കളയ്ക്ക്. എന്താ എത്ര എണ്ണ ഉണ്ടാക്കണം ഇപ്പോൾ അല്ലേ? അങ്ങനെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവളിങ്ങനെ കൊതിക്കും. എന്ത്, ഇയാളൊരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ എന്ന് കൊതിച്ചു പോവും.
ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തെങ്കിൽ, ഹായ് ഈ ഉന്നക്കായി എന്താ ടേസ്റ്റ്, ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ, ഉണ്ടെങ്കിലും നമ്മൾ പറയില്ല അത് രസമുണ്ട്. ഇത് പറ്റൂല കൂട്ടരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥയിലും നമുക്കുണ്ടാകണം. അവരായിരിക്കണം നാം, അവരായിരിക്കണം നാം. അതാണല്ലോ യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നത്. അതാണ് മൂന്ന്. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന സൗജൻ വഫിയൻ മഅ സൗജതിഹി. വഫിയ് എന്നൊരു പദം ഖുർആനിലുണ്ട്, അറബിയിലുണ്ട്. ഞാൻ അതിൻ്റെ മലയാളം തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ, ഒരു കാലത്തും അവളോട് അവളോടുള്ള കൂറ് മറക്കാത്തവൾ. ഒരു കാലത്തും എന്ത് സംഭവിച്ചാലും ശരി. ഈ ഞാൻ ഒരുപാട് കഥ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഥയും കൂടി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. എത്ര എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി അവസാനം ഡൈവേഴ്സിലെത്തി എന്ന് വെക്കുക, സങ്കല്പിക്കുക, അങ്ങനെ എത്തണ്ട, എത്തി എന്ന് വിചാരിക്കുക. എന്നാൽ പോലും ക മ എന്ന പെണ്ണിനെക്കുറിച്ച് പറയാൻ നമുക്ക് അവകാശമല്ല. മനസ്സിലെ എത്ര സംഭവ സലഫുകളുടെ ജീവിതത്തിൽ നിന്നോ, ഭയങ്കര പ്രതിസന്ധി ഉണ്ടായ ഒരു ഒരു താബിഅയുടെ ജീവിതം, അദ്ദേഹത്തോട് ആളുകൾ വന്ന് ചോദിച്ചു, എന്താ എന്താങ്ങൾ തമ്മിൽ പ്രശ്നം, എന്താങ്ങൾ വിഷമം വിഷയം? ഏയ് ഒന്നുമില്ല, അങ്ങനൊരു പ്രശ്നമില്ല. അല്ല അവളുടെ കുഴപ്പം എന്താ? ഏയ് അവൾക്കൊരു കുഴപ്പമില്ലല്ലോ, പറയേണ്ട അടുത്ത് പറയാം, അല്ലാത്തടുത്ത് എന്താക്കരുത്, പറയരുത്. ശരി, അങ്ങനെയൊക്കെയായി അവസാനം തലാക്ക് കഴിഞ്ഞു, ഡൈവേഴ്സ് ചെയ്തു. എന്നിട്ട് മുതൽ ഇനിങ്ങളൊന്ന് പറയും, എന്താ അവളെ പ്രശ്നം? ഇനി എന്തിനാ ഞാൻ പറയണത്? അവൾ എൻ്റെതല്ലല്ലോ, ഇപ്പോൾ എൻ്റെതല്ലാത്തൊരു സാധനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണോ? ഇതാണെന്ത് ഇസ്ലാം. മുസ്ലിം ഇതായിരിക്കണം. കൂറ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വഫീ എന്നൊക്കെ അതിന് അങ്ങനെ പറയാം. എന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായ മരണപ്പെട്ട ഭാര്യയാണ് ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. എന്തായിരുന്നു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ഖദീജ ബീവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്മരിക്കാത്ത ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. ആ സ്നേഹത്തിൻ്റെ ശക്തി ഭയങ്കരമായി. വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാൽ ഓരോഹരി, എങ്ങട്ടാ ഏട്ടാ ഇത് ഖദീജക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ആളുകളുണ്ട് അയൽവാസികൾക്ക് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കേ. അതല്ലേ നമ്മൾ മാതാപിതാക്കളോടുള്ള കൂറ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്ത്? നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. അവർ മരിച്ചു എന്ന് വെക്കുക, മരിച്ചു മാതാപിതാക്കളില്ല, നോ മോർ, ഇനി എനിക്ക് യാതൊരു പണിയില്ല എന്നല്ല. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരുണ്ടാവും, അവരെ ചെന്ന് കാണണം നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലേ? എന്നിട്ടൊരു അത്തറിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് കൊടുത്തു നോക്കി, എന്തേ നിങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത് കൂട്ടരെ ഉപ്പാക്ക് വേണ്ടി നല്ലൊരു ദുആ കിട്ടും അവിടുന്ന്. നമുക്കെന്താ ചെലവ്? രണ്ട് ദിർഹം, അല്ലേ? ഈ ഒരു സ്വഭാവം കുടുംബ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിരുന്നു. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിച്ചത് ഖദീജയെക്കുറിച്ചായിരുന്നു. എത്ര എന്ന് ചോദിച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹാക്ക് അറിയാലോ ആയിഷയോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു നബിനോട്. എന്താ ഈ ഖദീജനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്? ആയിഷ തന്നെ പറയാ, ലം ഈ പെണ്ണല്ലാതെ വേറൊരു പെണ്ണും ഉണ്ടായില്ലേ ലോകത്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവളെ കുറിച്ച്. അങ്ങനെ പറയണം, അങ്ങനെ പറയണം, അങ്ങനെ ഇഷ്ടപ്പെടണം, അങ്ങനെ സ്മരിക്കണം, അങ്ങനെ കൂറുവേണം. എന്താ കാര്യം? നിങ്ങൾക്കറിയാലോ ഖദീജയെ കുറിച്ച്. ഖദീജ ജീവിച്ചിരിക്കുമ്പോൾ നബി ഒരു ഒറ്റ പേരെ കല്യാണം കഴിച്ചിട്ടില്ല, ഉണ്ടോ? രണ്ട്. നബിയുടെ മുഴുവൻ മക്കളെയും പ്രസവിച്ചു കൊടുത്തത് ആരാ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. അതൊക്കെ ഒരു സംഭവം. എൻ്റെ മക്കളെ പ്രസവിച്ച പെണ്ണിനോടെ കൂറ് വേണം എന്ന് ഞാൻ അധികം പറയണോ? എന്താണ് ആ പ്രസവം എന്ന് പറഞ്ഞാൽ? ഖുർആൻ അതിങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല. എന്താ പ്രസവം? ഏ, നിങ്ങൾക്ക് സയൻസ് ഒന്നും പറഞ്ഞതിൻ്റെ ശാസ്ത്രം പ്രസവിക്കണ ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ രീതിയൊന്നും ശാസ്ത്രം പറയണ്ടല്ലോ. ഖുർആൻ എത്ര മനോഹരമായ പറഞ്ഞു തന്നത്, എന്ത് രസകരമായാണ്, അല്ലേ?
അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ എന്റെ മക്കളെ പ്രസവിച്ചവൾ അവൾ എത്ര മോശക്കാരിയായാലും നിങ്ങളോടൊന്ന് കയർത്തു എന്ന് വെക്കുക, ദേഷ്യപ്പെട്ടു എന്ന് വെക്കുക, ശാരീരികമായ അവളുടെ ചില സന്ദർഭങ്ങളിൽ അവൾക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാം, നിങ്ങളോടൊന്ന് മുഖം കറുപ്പിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ ക്ഷമിച്ചോ, കാരണം നിന്റെ മക്കളെ പ്രസവിച്ച പാത്രമുള്ള ദാരിദ്ര അവളെടുത്ത ആ ഒരു കൂറാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാഗർത്തു അല ഇംറാഅത്തിൻ മാഗർത്തു അല ഖദീജ, ഖദീജയോട് വെറുപ്പ് കാണിച്ച മാതിരി. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ വേറെ പദല്ല കേട്ടോ മലയാളത്തിൽ, വെറുപ്പ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊരു തരം ഈ സ്നേഹ ഈ എന്താണ് ഈ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗന്ദര്യം മുറ്റി നിൽക്കുന്ന സ്നേഹത്തിന്റെ നേരെ വിപരീതമായ അവസ്ഥ. വെറുപ്പ് എന്നൊന്നും അതിന് പറഞ്ഞുകൂടാ. കാരണം എന്താ, കുറച്ച് ദിവസം നമ്മളൊന്നും ഇങ്ങനെ തലോടിയാൽ മാറുന്നതാണ്, അതിന് വെറുപ്പ് എന്ന് പറയില്ലല്ലോ. അതാണ് എന്ത്, ഗൈറത്ത് എന്ന്. വേറെ മലയാളത്തിലൊരു പദം കാണാനല്ല. ഏത്, നമ്മളോടൊരു ചെറിയ അങ്ങനെ ഒരു ഒരു എന്താ പറയാ, സൗന്ദര്യപ്പണക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഖദീജയോളം വേറെ ആരോടും എനിക്കൊരു സൗന്ദര്യപ്പണക്കം തോന്നിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ആയിഷ അല്ല എപ്പോ എപ്പോ ഖദീജ ഉള്ളപ്പോ ആരില്ല, ആയിഷ അല്ല, എന്നിട്ട് പോലും ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂറ് കാണിച്ചു സ്വന്തം ഇണകളോട്. നമുക്ക് സാധിക്കണം കൂറ് കാണിക്കാൻ, എന്തുകൊണ്ട്, നമ്മുടെ മക്കളെ പ്രസവിച്ചവരായതുകൊണ്ട്. റസൂലുള്ളാഹി ഖദീജയോട് അതല്ലാത്ത ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു അല്ലേ. എല്ലാ നിലക്കും റസൂലുള്ളാഹിനെ ഒപ്പം നിന്ന് സഹായിച്ച് എല്ലാ നിലക്കും ചെയ്തതാരാ. അപ്പൊ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും എന്നോട്, ഞാനിത് പറയുമ്പോൾ ചില പുരുഷന്മാർ തിരിച്ചു വച്ചിട്ടുണ്ട്, ഓ അതിന് എൻ്റെ ഓള് ഖദീജൻ്റെ മാതിരി ഒന്നും അല്ലല്ലോ. ശരി ആകെ കൂട്ടരെ, ഖദീജ റളിയല്ലാഹു അൻഹ എവിടെ കിടക്കണ്, നമ്മളെവിടെ കിടക്കണ്? ഖദീജന്റെ മാതിരിയാകാൻ ഓളെ ബാപ്പയോ അല്ലെങ്കിൽ ഞമ്മളോ അവളെ വളർത്തിയണോ? ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ആകണം എന്നിങ്ങനെ വേറെ ദൂരെ ഇരുന്ന് ഇങ്ങനെ കൊതിച്ചിട്ട് കാര്യമുണ്ടോ? ഇതെന്താ കൊശവൻ ഇങ്ങനെ ഉണ്ടാക്കണ വല്ല ചട്ടിങ്കാലോ? അല്ലല്ലോ. സാഹചര്യം ഉണ്ടാക്കണം, സന്ദർഭം ഉണ്ടാക്കണം, അവസരം ഉണ്ടാക്കണം. എന്നിട്ട് പറയ്, എന്നിട്ട് ഖദീജ ആയിട്ടില്ലെങ്കിൽ പറയ് അവളോട് ഇത് ശരിയല്ല കേട്ടോ എന്ന്. അവസരവും സന്ദർഭവും നൽകാതെ, സാഹചര്യം നൽകാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ, ദീൻ മനസ്സിലാക്കാനുള്ള അവസരം നൽകാതെ, സന്ദർഭം നൽകാതെ, അടുക്കളയുടെ മൂലയിൽ അടച്ചു പൂട്ടിയിട്ടു അല്ലേ. എന്നിട്ട് പറയാം എന്ത്, ഓള് ഖദീജ എന്നല്ലോ. അതല്ല, അപ്പൊ നമുക്ക് മാറാൻ സാധിക്കണം. അതാണ് പ്രധാനം. അഞ്ചാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തരിമു സൗജതഹു, യഹ്തരിം ഇഹ്തിറാം കാണിക്കും, റെസ്പെക്റ്റ് ചെയ്യും, ബഹുമാനിക്കും ആരെ? നമ്മൾ മനസ്സിലാക്കി നേരെ തിരിച്ച, നമ്മളെ ഓള് ബഹുമാനിക്കണം എന്നാ മനസ്സിലാക്കി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതോ, അവളെ ഭാര്യയെ ഇണയെ എന്ത് ചെയ്യണം, പുരുഷൻ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മാ അക്രമൻ നിസാഉ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, പെണ്ണിനെ ബഹുമാനിക്കാൻ മാന്യനെ കഴിയൂ, പെണ്ണിനെ അപമാനിക്കാൻ മാന്യതയില്ലാത്തവനെ സാധിക്കൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ അവളെ ഇൻസൾട്ട് ചെയ്താൽ അതല്ല നമ്മൾ ചെയ്യല്, ബഹുമാനിക്കല് പോട്ടെ അല്ലേ. ഈ ആൾക്കാരെ മുമ്പിലിട്ടിട്ട് എന്താക്കും? ശരിയാണ്, അവളുടെ കുടുംബക്കാരായിരിക്കും. ഞാൻ അന്യരെ മുമ്പിലെന്നല്ലോ, അന്റെ ഉപ്പാന്റെ മുമ്പ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയാ, പറഞ്ഞുകൂടാ. കാരണം എന്താ, അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ വെച്ച് അവളുടെ ജീവിതത്തിലെ കൂട്ടുകാരൻ അവളെ ബഹുമാനിക്കുന്നു എന്നത് അന്തസ്സോടുകൂടി. ഇവനങ്ങട്ട് ഇറങ്ങിപ്പോയിട്ട് ഉപ്പനോടും ഉമ്മനോടും പറയാൻ കാത്തിരിക്കുമ്പോളാ അവന്റെ വക എന്ത് പറ്റുമോ? പറ്റൂല, പാടില്ല. ശരി, നമ്മൾക്ക് പറയാനുള്ള മറുപടി അതാ, വീട്ടിനകത്തല്ലേ എൻ്റെ ഉപ്പുമ്മയും മാത്രമല്ലേ ഉള്ളൂ, അവിടെ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്, ഈ ചെയ്യണല്ലേ പറഞ്ഞത്. പാടില്ല കൂട്ടരെ, അവിടെ വെച്ച് നിങ്ങൾ അവളെക്കുറിച്ച് നല്ലത് പറയണം. ഓ ഉപ്പനോട് പറയണം, കണ്ടോ നിങ്ങളെ മോള്, ഉമ്മനോട് പറയണം നിങ്ങളെ മോള് നല്ല മോളാട്ടോ, എനിക്ക് എന്തൊക്കെ സഹായം ചെയ്തെന്ന് കേട്ടോ. ഒന്നും ചെയ്തെന്നുണ്ടാവില്ല, എന്നാലും പറയാ. എന്താറിയോ, അതൊരു ബോണസാ. പിറ്റേ ദിവസം നമുക്ക് പറയാം, നോക്ക് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ എന്താ പറഞ്ഞത്, അതുകൊണ്ട് മതി, അതോടുകൂടി എല്ലാ പ്രശ്നവും തീരും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറല്ല. നമ്മൾ ഒന്നിന് രണ്ടാ, ഒന്ന് കിട്ടിയാൽ രണ്ട് കൊടുക്കും, രണ്ടിന് നാല്, ഇതാണ് അല്ല, അതൊന്നും ശരിയായ രീതിയല്ല. നമുക്ക് മാറാൻ സാധിക്കണം. ഈ രൂപത്തിലുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കേണ്ടത്.
ഇവന്റെ വാപ്പുണ്ട്, ഇവന്റെ ജ്യേഷ്ഠമുണ്ട്, അമ്മാവന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവളൊന്ന് കടന്നു വന്നാലോ? ഏ, അങ്ങോട്ട് നിക്ക്, ഇത് നീ ആണുങ്ങൾ സംസാരിക്കേണ്ടാണ്, ഈ ഇതെല്ലാം ഇടപെടണ്ടാണ്. ഏ, ഈ കുട്ടിനെ നൊന്ത് പ്രസവിച്ച ഈ പെണ്ണിനോളം ആ കുട്ടിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ വേറെ ആരാ കൂട്ടരുള്ളത്? പറ്റുമോ? പറ്റൂല. ആദ്യ അഭിപ്രായം ചോദിക്കേണ്ടത് അവളോടാ. അല്ല, ഞാൻ ഇങ്ങനെ ഒരു ബന്ധം വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, എന്താ എൻ്റെ അഭിപ്രായം? ചിലപ്പോൾ അവളങ്ങനെ അഭിപ്രായം പറയാൻ ശക്തിയൊന്നുമുള്ള ആളാവൂല. പെണ്ണുങ്ങൾക്ക് ഭൂരിഭാഗവും അഭിപ്രായം ഒന്നും പറയാൻ ശക്തി ഇല്ലാത്തവരാ, മനസ്സിലായില്ലേ? പക്ഷേ അത് നമ്മൾ തമ്മിൽ പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീട്ടിൽ നിന്ന് പറയാനല്ലേ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായം പറയാനൊന്നും ശക്തിയില്ലാത്തവരാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അല്ല, അത് നമ്മൾ തമ്മിൽ പറഞ്ഞൊരുവാക്ക. എന്നാലും ചോദിക്കണം, അവരോടൊന്ന് ചോദിക്കണം. നോക്ക് നിങ്ങൾ, ചിലപ്പോ ഒരുപാട് ഈ അറബി ഭാഷയിലൊരു വാക്കുണ്ട്, ലിക്കുല്ലി ഖാഇദത്തിൻ ഇസ്തിനാന. എല്ലാ നിയമങ്ങൾക്കും ഒരു ഒഴിവുണ്ട്. ഇപ്പം അറബി ഗ്രാമറൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലത് കാണാം, ചില കവികൾ ഗ്രാമറൊന്നുമില്ലാതെ. അപ്പൊ അവരോട് ചോദിച്ചാൽ പറയുന്നത് ലിക്കുല്ലി ഖാഇദത്തിൻ ഇസ്തിന, അതൊക്കെ ശരി തന്നെ, ഗ്രാമറിന്റെ നിയമം അങ്ങനെ, പക്ഷെ കവിതയ്ക്ക് വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താക്കണം. അതേമാതിരി ചില സ്ത്രീകളുണ്ട് എന്ത് നല്ല, ഞാൻ പറയേണ്ടുള്ളതിനോട് ഉദാഹരണമൊക്കെ അല്ലേ, ആണുങ്ങളെക്കാൾ എത്ര മനോഹരമായി ഭരിച്ചു നമ്മുടെ നാട്ടിൽ, ആളെ പേരൊന്നും പറയേണ്ടല്ലോ, ആലോചിച്ച് നോക്കുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നല്ല ചില പിന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ ആമുഖമായി നിങ്ങളോട് പറഞ്ഞൊരു സംഗതി അല്ലേ, മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു അപ്പം അഭിപ്രായം പറഞ്ഞു കൊടുക്കും, ഇട്ടു കൊടുക്കും. ഏത്? ലിമൻ ഖാന യർജുല്ലാഹ വല്യൗമൽ ആഖിർ വദക്കർ അല്ലാഹ കസീറ. അപ്പൊ അള്ളാഹു തോന്നിച്ചു കൊടുക്കും, അത് നിങ്ങൾക്കും അവർക്കും ഒക്കെ കിട്ടും. ചിലപ്പോൾ ഏറ്റവും ദുർബലമായ സ്ത്രീക്കായിരിക്കും അതെന്ത് ചെയ്യുക, കിട്ടുക. അപ്പം അതുകൊണ്ട് അഭിപ്രായം ചെയ്യിക്കണം. നിങ്ങൾക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമിച്ച ഒരു സന്ദർഭമാണ് ഹുദൈബിയ സന്ധി ഉണ്ടായ അവസരം. ഹുദൈബിയ സന്ധി ഉണ്ടായ അവസരം കൊതിച്ചു വന്നതാണ്. എന്തിന്? നമ്മൾ ഖുത്ബയിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്, ഉമ്മർക്ക് വേണ്ടി കൊതിച്ചു വന്നതാണ്. എവിടുന്ന്? മദീനത്ത് നിന്ന്. മദീനത്ത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു ദിവസം, ഒരു മാസം മുഴുവൻ യാത്ര ചെയ്യണം. സൂര്യനും ഒക്കെ അറിയാലോ, മരുഭൂമി, ഒട്ടകം, ഇതൊക്കെയാണല്ലോ യാത്ര. അവിടെ വന്നപ്പോൾ അങ്ങോട്ട് കടക്കാനായിച്ചില്ല, മക്കത്തേക്ക് കടക്കാൻ പറ്റൂല. ഒരു 20 കിലോമീറ്റർ ഇപ്പുറം ഷുമൈസിയയിൽ വെച്ച് തടഞ്ഞു, പറ്റൂല. അവിടെ വെച്ച് അള്ളാഹു ഇവരുമായി ഒരു ഉടമ്പടിയിലെത്തി. എന്താ? ഹുദൈബിയ ഉടമ്പടി. ആ ഉടമ്പടിയുടെ ക്ലോസ് അനുസരിച്ച് ഈ വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ട് മക്കയുടെ 20 കിലോമീറ്റർ ഇപ്പുറം വെച്ച് ഇവരെന്താക്കണം? തിരിച്ചു പോകണം. എന്ത് ചെയ്യാൻ പാടില്ല? ഉംറ ചെയ്യാൻ പാടില്ല. പിറ്റേ കൊല്ലം വന്ന് എന്ത് ചെയ്യാം? ഉംറ ചെയ്യാം. ഈ കഷ്ടപ്പാടൊക്കെ പിറ്റേ കൊല്ലം എന്താക്കണം? ചെയ്യണം. ആകെ പ്രശ്നമായി. സഹാബികൾക്കിടയിൽ ഭയങ്കര മുറുമുറുപ്പ്. ഏയ്, നമ്മൾ പോണ പ്രശ്നമല്ല സഹാബികൾ, നമ്മൾ പോകില്ലാന്നാ. നബി ആകെ അസ്വസ്ഥനായി, ജീവിതത്തിൽ വല്ലാതെ അസ്വസ്ഥനായ സന്ദർഭമാണ്. അപ്പൊ നബിക്ക് കിട്ടിയ ടെൻറ്റുണ്ട്. അന്ന് നബിൻ്റെ കൂടെ ഉള്ളത് ഉമ്മു സലമ എന്ന് പറഞ്ഞ ഭാര്യയാണ്. നബിക്ക് കിട്ടിയ ടെൻറ്റുണ്ട്. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നബി ചെന്നു. ഉമ്മു സലമ ആകെ ബേജാറായി നിൽക്കണ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്തേ പ്രശ്നം പറഞ്ഞു. ഇങ്ങനെയാണ്. അപ്പൊ ഉമ്മു സലമാനോട് കൺസൾട്ട് ചെയ്യാണ് റസൂലുള്ളാഹ്, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? ആരാ കൺസൾട്ട് ചെയ്യണത്? ആരാ അഭിപ്രായം ചോദിക്കണത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ലാഹു തആലയുമായി ഹോട്ട്ലൈൻ ബന്ധമുണ്ട്. അല്ലാഹുവിനോട് ചോദിക്കാം, പടച്ചോനെ ഞാൻ ഇനി എന്ത് ചെയ്യും, ഒരു വഴി കാണിച്ചു കൊണ്ടാ. ചോദിച്ചിട്ടുണ്ടാവില്ല എന്നല്ല, ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം കുടുംബത്തോട് ഭാര്യയോട് ചോദിക്കുക ഇനി എന്താ ചെയ്യേണ്ടത്. എന്താ? ഉമ്മു സലമ പറഞ്ഞു, നബിയെ നിങ്ങൾ ബേജാറാണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ കൂടെ കൊണ്ടുവന്ന മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം ഒന്ന് തലയ്ക്ക് അങ്ങോട്ട് എന്താക്കുക, മുടി കളയുക, എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിങ്ങളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങ്. എന്നിട്ട് നിങ്ങൾ ഹജ്ജിന് ഉംറക്ക് കൂടിയാണ് വന്നത്, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന മൃഗങ്ങളെയൊക്കെ നബിയങ്ങളാണ്ട് അറക്ക്. അപ്പം എല്ലാവരും അതാണ് ചെയ്തോളും. ആരാ പറഞ്ഞു കൊടുത്ത്? ഉമ്മു സലമ പറഞ്ഞ മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയൊക്കെ കളഞ്ഞു, ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട്. നബി കുറേ ആടിനെ കൊണ്ടുന്നുണ്ട്, 2-3 ആടിൻ്റെ കയറും പിടിച്ച് നബി അങ്ങനെയാണ് നടന്ന്. യാ സലാം. അങ്ങനെ നബി അവിടെ ഇട്ട് ആടിനെ കറുത്തു. അപ്പൊ സഹാബികൾ ഇങ്ങനെ ചുറ്റും കൂടി ഓരോരുത്തരെ ഇഹ്റാമിന്റെ തുണി അങ്ങനെ അഴിയാൻ തുടങ്ങി. ആരാ പറഞ്ഞുകൊടുത്ത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ആര് അഭിപ്രായം പറഞ്ഞു. എത്ര പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചു, സുഖമായി അവരങ്ങോട്ട് പോയി.
മദീനത്തേക്ക് തിരിച്ചുപോയി. വലിയ ഒരു കൊടുങ്കാറ്റാണ് വന്നത്, ആ കൊടുങ്കാറ്റ് താനെ ഇല്ലാതായി. ഒരഭിപ്രായം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സഹോദരന്മാർ, ഇതിങ്ങനെ ഒരുപാട് ഉദാഹരണം നബി തിരുമേനിയുടെ ജീവിതത്തിലുണ്ട്. നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കണം. കുറച്ച് കാര്യങ്ങൾ കൂടി എണ്ണി എണ്ണി ഞാൻ അതിൻ്റെ മുമ്പ് പറയുകയാണ്. ആറാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ സംഗതി, ഭാര്യമാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങണം. നബി അങ്ങനെയായിരുന്നു. കാന യതജമ്മലു ലിസൗജതിഹി, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ പ്രിയതമക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണിഞ്ഞൊരുങ്ങുമായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ സ്ത്രീകളോട് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു വിഷയമാണത്. നമ്മൾ ഈ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏറ്റവും മോശമായ വസ്ത്രം ധരിച്ച് അടുക്കള, അങ്ങനെയല്ല എന്ന് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നേരെ മറിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ നല്ല ഹൈ ടിപ്പിലുള്ള നല്ല ഡ്രസ്സൊക്കെ, ഏയ് നല്ല അത്രയൊക്കെ പുഷി, ഭയങ്കര ഉഷാറിലാണ് പെണ്ണ് പുറത്തേക്ക് പോവുക, ഇത് പാടില്ല. ഇതേപോലെ തന്നെ പുരുഷനും മനസ്സിലാക്കേണ്ടത് എന്താ? സൗന്ദര്യം എന്നത് മനുഷ്യൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെയാണ് അള്ളാഹ് നിശ്ചയിച്ചത് അല്ലേ? ശരി, ഈ സൗന്ദര്യത്തിനോ, സൗന്ദര്യത്തിന് ഒരുപാട് നിർവചനമുണ്ട്. എന്റെ വീക്ഷണത്തിലുള്ള സൗന്ദര്യാവില്ല നിങ്ങൾക്കുള്ളത്. ശരി, അള്ളാഹു ഓരോ പെണ്ണിനും നൽകിയ, ഓരോ ആണിനും നൽകിയ, അള്ളാഹു നൽകിയ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം അവരെന്താക്കണം? ഒന്ന് മൊഞ്ചാക്കണം. ആർക്കു വേണ്ടി? ആ പെണ്ണിന്. ആ ഓളെന്നെ കാണുമ്പോൾ ഓൾക്കൊരു ഇഷ്ടമുണ്ടാകണം, ഒരാവേശമുണ്ടാകണം, ഒരാഗ്രഹമുണ്ടാകണം. അതൊക്കെ തന്നെ പച്ചയായി പറഞ്ഞ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു, ആഗ്രഹിച്ചു. നോക്കി നിങ്ങൾ, നബിയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, കാനത്ത് കഫ റസൂലുള്ളാഹി അൽയനു മിനൽ ഹരീർ. നബിയുടെ ഈ കഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് കയ്യ്. നബിയുടെ കൈ ഇങ്ങനെ തൊട്ട് നോക്കിയാലുണ്ടല്ലോ, പട്ടിനേക്കാൾ മിനുസമായിരിക്കും നബിയുടെ കയ്യ്. അങ്ങനെയാണ് നബി അത് കൊണ്ടുനടക്കാൻ അർത്ഥം. എന്നിട്ടോ യുസാഫിഹുൽ മുസാഫിഹ് ഫയളല്ല യൗമഹു യജിദു റീഹഹ. നബിനെങ്ങാനും ആരെങ്കിലും മുസാഹഫത്ത് ഷെയ്ഖ് ഹാൻഡ് കൊടുത്താൽ ഒരു ദിവസം മുഴുവൻ ഒരു നല്ല വാസന ഉണ്ടാവുന്ന. യസ്സലാം. ഒന്ന് ഷെയ്ഖ് ഹാൻഡ് അടുത്ത് ഇങ്ങനെ പോയാൽ ആ എന്താ രസം, വാസന അല്ലേ? എന്ന് വെച്ചാൽ നബി അങ്ങനെയൊക്കെ ആയിരുന്നു. നബി നല്ല അത്തറൊക്കെ പുരട്ടും, കൈമലും താടിമലും ശരീരത്തിലൊക്കെ നല്ല അത്തറ് പുരട്ടി നല്ല സുഗന്ധം. നബി തന്നെ സ്വയം സുഗന്ധമാണ്. നബി തന്നെയും അങ്ങനെ നല്ല സൗന്ദര്യവും നല്ല സുഗന്ധവും ഒക്കെ ഉള്ള നല്ല മനുഷ്യനാണ്. ചുവന്ന് തൊടുത്ത നല്ല മനുഷ്യനാണ് ആര്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. അതിന് പുറമെയോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നല്ല സുഗന്ധമൊക്കെ പൂശും. ആരെങ്കിലും ഒന്ന് ശൈഖാൻ്റെ കൊടുത്താൽ ആയിഷ ബീവി പറഞ്ഞതാണ്, ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അത് ബാക്കിയും. അത്ര നല്ല സുഗന്ധങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നു. നമ്മൾ അങ്ങനെയായിരിക്കണം. നബിയുടെ സഹാബത്തൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാലോ ആരാണ്, മഹാനായ സഹാബിയാണ്, ഏറ്റവും വലിയ പണ്ഡിതനാണ്, മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നു, ഇന്നീ ലാ തസയ്യനു ലിംറാതി കമാ ഉഹിബ്ബു അൻ തതസയ്യനലി. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങും, ഞാൻ മോടിയുള്ളവനാകും ഏതുപോലെ അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത്, എനിക്കിഷ്ടമുള്ളതുപോലെ. അപ്പം അതെന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നർത്ഥം. ഒരു എക്സ്ചേഞ്ച് ചെയ്യേണ്ട സാധനമാണെന്ത്? സൗന്ദര്യ പ്രകടനം, സുഗന്ധം, വികാരവും വിചാരവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പുരുഷനും ബാധ്യതയുണ്ട്, സ്ത്രീക്ക് മാത്രമാണ് എന്ന് ആരും വിചാരിക്കരുത് എന്നർത്ഥം. നിങ്ങൾക്കറിയോ അള്ളാഹു റസൂൽ വീട്ടിൽ ചെന്നാൽ ആദ്യം ചെയ്യുന്ന പണി എന്താന്ന് കേൾക്കണ്ടേ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ അകത്തേക്ക് ചെന്നാൽ ആദ്യം ചെയ്യുന്ന പണി, യസ്തന്നു ബിസ്സിവാക്കി അവ്വൽ മാ യദ്ഖുലുൽ ബൈത്ത്, വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ചെയ്യുന്ന പണി ബ്രഷ് ചെയ്യുന്ന. എന്തിനാ? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. എന്തിനാ? നബിയുടെ വായയിൽ നിന്നോ മുഖത്തു നിന്നോ എന്തെങ്കിലും മോശമായ ഒരു ദുർഗന്ധം ആർക്ക് കിട്ടരുത്? തൻ്റെ സ്വന്തം. ഞാൻ അപ്പം എന്തിനാ അവിടെ നിന്നൊക്കെ ബ്രഷ് ചെയ്യണം? എൻ്റെ ഭാര്യയല്ലേ, ഇത്രയൊക്കെ പോരെ, പോരാ പോരാന്നാണ് ആര് പഠിപ്പിക്കണത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാകണം, അതാണ് വേണ്ടത് എന്ന്. പ്രത്യേകിച്ച് നമ്മൾ യാത്രയൊക്കെ പറയുമ്പോൾ വിശദീകരിച്ചാണ്, നമ്മൾ പ്രവാസികളായതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സാധനം. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ആ ഞാനൊരു ഒരു 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 ത്രില്ലിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്നാ പറയാം. എന്ത്? നിങ്ങളൊന്ന് പറയാതെ വന്നു. മുപ്പർ പറയാം, ഞാനൊരു ത്രില്ലിന് വേണ്ടി അങ്ങനെ ചെയ്തു. ഏത്? മുപ്പരത്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു മാസം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? എന്നിട്ട് അതൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് മിണ്ടാതെ ഒരു ദിവസം പെട്ടെന്ന് ആ കോളിംഗ് ബെല്ലടിച്ച് മുപ്പരണ് കയറുക. പറ്റൂല, ഹറാം, പാടില്ലടോ ചെയ്യാൻ. അതല്ല ഇസ്ലാം, പാടില്ല. നബി പച്ചയായി കാരണം പറഞ്ഞില്ലേ നിങ്ങളോട്? അവളുടെ ലൈംഗിക അവയവങ്ങളൊക്കെ ശുദ്ധീകരിച്ചു നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലേ? എന്നിട്ട് പിന്നെ അവൾ ചിന്തേറി പറഞ്ഞിട്ടേരുണ്ടോ?
പറ്റൂല. നബി സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറയണം. നിങ്ങൾ ആലോചിക്കുക, അതിനു വേണ്ടി ഒരു സുന്നസ്കാരം ഉണ്ടാക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയോ നിങ്ങൾക്ക്, യാത്ര ചെയ്തു വന്നാൽ സഹാബികളോട് പറഞ്ഞു, യുദ്ധം യാത്രകളാണെങ്കിൽ പോലും സഹാബികളോട് പറഞ്ഞു, വീട്ടിൽ കയറണ മുമ്പ് ഇങ്ങോട്ട് വരിയെന്ന്, എങ്ങോട്ട്? പള്ളിക്ക്. അവിടെ കയറി രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് പോയാൽ മതിയെന്നാ. എന്തിനാ? ആ ജനങ്ങളൊക്കെ അറിഞ്ഞു, ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ആ മാഷാല്ലാ, ഇതന്നെ അതന്നെ അറിയണം, അറിയിക്കണം, അത് ബാധ്യതയാണ്. അങ്ങനെ ഒരു ത്രില്ലൊന്നും ആരും ഉണ്ടാക്കണ്ട. ആ ഒരു സംഗതിയും രൂപവും പാടില്ലാത്തതാണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം, അങ്ങനെയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഏഴാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ. അറിയണ്ടെന്ന് പറഞ്ഞ് ഇജി പറയേണ്ടതില്ല എന്നല്ല, ആ പറയാൻ പറ്റിയ അവരുടെ ഒരു ഭാഷയിൽ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലാത്ത പൊതുകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏ, ഇവൾക്ക് യാതൊരു ജനറൽ നോളജും ഇല്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മൾ നിർത്തുകയ്യ. എന്തേ, ഒന്നുമില്ല, അവൾ സ്കൂളിൽ പഠിച്ചെന്ന് ജി കെ ഒന്നുമില്ലല്ലോ, ഇതൊക്കെ ഇപ്പൊ വന്ന സാധനങ്ങളല്ലേ. അല്ലെങ്കിൽ ജി കെ ഒന്നുമില്ല ഇപ്പോഴോ? ഇപ്പൊ നമ്മളെ കംപ്ലൈന്റ്, നമ്മൾ കെട്ടിയ പെണ്ണിന് ആറെണ്ണം പ്രസവിച്ച, നമ്മളിത് പ്രസവിച്ച പെണ്ണിന് എന്തില്ല? ജനറൽ നോളജ് ഇല്ല എന്നാ. നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ, പറഞ്ഞു കൊടുത്തൂടെ, പറഞ്ഞു കൊടുക്കണം. അള്ളാഹു റസൂല് പഠിപ്പിക്കുകയാണ് ചെയ്തത്, അങ്ങനെ പഠിപ്പിക്കണം. അതാണ് ആറാമത്തെ വിഷയം, ഏഴാമത്തെ വിഷയം. എട്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ഹെൽമുള്ള ആളായിരുന്നു. അതും പരിഭാഷപ്പെടുത്താൻ ഒരു വാക്ക് കിട്ടാത്ത ഒരു പദമാണ് ഹെൽമ് എന്ന പദം. ഇൽമല്ല, ഹെൽമാണ്, വിവേകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നബി വല്ലാത്ത വിവേകിയായിരുന്നു. എന്താ വിവേകം എന്ന് പറഞ്ഞാൽ? വിവേകം എന്ന് പറഞ്ഞാൽ അറിവിനേക്കാൾ ഉന്നതമായ ഒന്നാണ് എന്ത്? വിവേകം. ഇൽമിനേക്കാൾ കുറച്ചും കൂടി മുന്തിയതാണ് എന്ത്? ഹെൽമ്. രണ്ടും മനസ്സിലാക്കണം. നമുക്ക് ഈ മലയാളികൾക്ക് ആ ഹേന്നൊന്നും വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഒക്കെ ഒന്നാകലുണ്ട്, അതൊന്നും പറ്റില്ല. ഇയാക്കന അബുദു, ഇയാക്കന അഹ്ബുദു എന്നൊക്കെ ആകലുണ്ടല്ലോ, ഒന്നും പറ്റില്ല. ആ വേറെയാണ്, ഹ വേറെയാണ്. ഇൽമിനേക്കാൾ മുകളിലുള്ള സാധനമാണ് എന്ത്? ഹെൽമ് എന്ന് പറഞ്ഞത്. അതൊരു ഒരു വല്ലാത്ത വിജ്ഞാനത്തിനേക്കാൾ ഉന്നതമായ ഒരവസ്ഥയാണ് ഹെൽമ്, വിവേകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിവേകം കാണിച്ചിരുന്നു. കുടുംബജീവിതത്തിൽ ആണുങ്ങളെ നിങ്ങൾ വിവേകികളാവണം. എന്താ വിവേകികളാകണം എന്ന് പറഞ്ഞാൽ, പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകളൊക്കെ ചിലപ്പോൾ വരും, ചില വീഴ്ചകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ ഹെൽമ് കാണിക്കണം. നിങ്ങൾ അവിവേകികളാകരുത്, ക്ഷമയില്ലാത്തവരാകരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അതായിരുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാറാൻ സാധിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഒരുപാട് സംഭവങ്ങൾ കാണാം റസൂലുള്ളാഹിൻ്റെ ജീവിത ചരിത്രത്തിൽ. നമ്മൾ തന്നെ ഇവിടെ വെച്ച് പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഒരു ഉദാഹരണം, ഒറ്റ സംഭവം ഞാൻ മാത്രം പറഞ്ഞുതരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ അതിഥികളെയും കൊണ്ട് ആയിഷ ബീവിൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് ആയിഷ ബീവിൻ്റെ അവിടെയാണ് നബിയുടെ എന്ത് ഊഴം. അപ്പോൾ ചെന്നിങ്ങനെ ആയിഷനോട് പറഞ്ഞ്, ആയിഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നു പറഞ്ഞു. അന്നത്തെ അതിഥികളുടെ സ്വഭാവം അതാണ്. അപ്പം ആയിഷ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ, ആ പ്രധാനപ്പെട്ട കുറച്ച് അതിഥികളാണ്. വേഗം നല്ല ഉള്ളതൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി, ചെറിയ കുട്ടിയല്ലേ, ഏതായാലും ഒക്കെപ്പാട് ഉണ്ടാക്കി പാചകം ചെയ്ത് ഇങ്ങനെ വരികയാണ്. അതൊരുപാട് സമയമായി. നബിയാണെങ്കിലോ ഇവിടെ അതിഥികളെങ്ങനെ കുറേ സമയമായി ഇങ്ങനെ കാത്തു നിൽക്കണവേ. അപ്പം നബി കൂടെയുള്ള ബിലാലിനോട് പറഞ്ഞു, ബിലാലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ, നബിൻ്റെ വീടാണല്ലോ, അപ്പുറത്തുപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കുക, എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടിരുന്നത്. ബിലാൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് കുറച്ച് കിട്ടി, ഇവിടുന്ന് കുറച്ച് കിട്ടി, എല്ലാം കൂടി എടുത്ത് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികൾ എന്താക്കി? തീറ്റിക്കുകയാണ്. ഇതിങ്ങനെ തീറ്റിക്കുമ്പോഴാണ് ആര് വരുന്നത്? ആയിഷ ബീവി ഇങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ പാടെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന്, ഹാ എന്താ സംഭവിക്കുക നമ്മൾ പറയണ്ടല്ലോ. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. ഒരു പെണ്ണാണല്ലോ ആയിഷ ബീവി. സ്വാഭാവികമാണ് നമ്മൾ ആയിഷ ബീവിയെ കുറ്റപ്പെടുത്തല്ല. ആയിഷ ബീവി നമ്മുടെ ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സഹാബികളിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതയാണ്. പക്ഷെ എന്നാലും ഒരു പെണ്ണല്ലേ. ആ ഉണ്ടാക്കിയ പാത്രം ആയിഷൻ്റെ കയ്യിൽ നിന്നാണ് വീണുപോയി, എറിഞ്ഞു എന്നൊക്കെയാണ് ഹദീസിലുള്ളത്. ഞാൻ അങ്ങനെ പറയാം, വീണുപോയി, മനസ്സിലായില്ലേ. വീണുപോവും, ഏത് പെണ്ണിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാവും, വീണുപോവും. കാരണം അത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. ആർക്കുണ്ടാക്കിയത്? താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതിഥികൾക്ക് വേണ്ടി അതുണ്ടാക്കി കൊണ്ടുവന്നപ്പോഴോ ഇവർ പള്ളർച്ച തിന്നിങ്ങനെ ഇരിക്കുകയാണ് അവരെ ഭാഷയിൽ. അത്രയല്ലേ തിന്നുള്ളൂ. അവൻ നബി ഇങ്ങനെ നബിൻ്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കി, ആര്? അതിഥികളെ. നമ്മളെന്താ, അവളെന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ അല്ലേ പറയാം. ഞാൻ കാണിച്ചാലെ
അവിടേക്ക് ഇവരുണ്ട് പോട്ടെ, എന്നിട്ട് കാണിച്ചു തരാന്നാ. പിന്നെ അവരെങ്ങാണ്ടുണ്ട് പോയാലോ പെര വിളിച്ച് പന്തലിടും, ഉറപ്പല്ലേ? പക്ഷെ റസൂലുള്ള കാണിച്ച ഹിൽമ്, ഇൽമല്ല, ഹിൽമ് എന്താണെന്നറിയോ? ഒരൊറ്റ വാക്കാ. നബി കൂടെ നിൽക്കുന്ന അതിഥികളോട് പറഞ്ഞു, ലഖദ് ഗാറത് ഉമ്മുക്കും, ലഖദ് ഗാറത് ഉമ്മുക്കും, നിങ്ങളമ്മക്ക് ദേഷ്യം പിടിച്ചിണല്ലേ, ബസ് നിങ്ങളമ്മക്ക് ദേഷ്യം പിടിച്ചു പോയില്ലേ? ആരങ്ങളമ്മ എന്ന് പറഞ്ഞാ ഉമ്മഹത്തുൽ മുഅ്മിനീനാണല്ലോ ആയിഷ ബീവി. നിങ്ങളമ്മക്ക് ദേഷ്യം പിടിച്ചു പോയില്ലേ? ആയിഷ ബീവി എന്നെ പറയാ, അയ്യാ ചെയ്യ, ആകെ കൊഴഞ്ഞു പോയി. ഒരു വാചകം തിരിച്ചു പറയാൻ റസൂലുള്ള ചാൻസേ കൊടുത്തില്ല. അതാണ് എന്ത് ഹിൽമ്, അതിന് എഞ്ചിനീയറാണോ ഡോക്ടർ ഒന്നും ആയിട്ട് കാര്യമല്ല, അതിന് വേണം വിവേകം. മനസ്സിലായില്ലേ? ആ വിവേകമാണ് പുരുഷൻ കാണിക്കേണ്ടത്. അവിടെ എന്തല്ല, അവിടെ വികാരം കാണിക്കരുത്, വിവേകം കാണിക്കണം. ആ വിവേകത്തിന്റെ മുമ്പിൽ ആയിഷ ബീവി ചൂളിപ്പോയി. ആയിഷ ബീവി ചൂളിപ്പോയി. എന്തേ പറയാണ്ടോ? ഒന്നും പറയാനില്ല, ആകെ ഉരുകി ഒലിച്ചു പോയി. ഉള്ളതൊക്കെ ഉരുകി ഒലിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ എടുത്ത് ഇങ്ങനെ ആ പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് രണ്ടാമത് അവിടെ വെച്ച് അവരെന്താക്കി കഴിച്ചു. ഇതാണ് എന്ത് ഹെൽമ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അതാ, പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരം എന്താ, ഒന്ന് ചൂടായിട്ടില്ലെങ്കിലേ ഇവനൊരു നട്ടലില്ലാത്തവനാന്ന് ആരെങ്കിലുമൊക്കെ പറയില്ലേ എന്ന്. ഹേ അല്ലേ, ഇവനൊരു നട്ടലില്ലാത്തവൻ, പെൺകോന്തനാണ്, നട്ടലില്ലാത്തവനാണ്, അങ്ങനെ ചില ഞാൻ വേറെ ചില പദങ്ങളുണ്ടല്ലോ, അതൊക്കെ ആളുകൾ പറയൂലേ എന്നാണ് നമ്മുടെ ധാരണ. പറയൂല എന്ന് മാത്രമല്ല, എല്ലാ സ്ത്രീകളും നിങ്ങളുടെ അടിമകളായി തിരിച്ചു വരും. അടിമ എന്നൊക്കെ പറഞ്ഞത് അവർ കേൾക്കാൻ പാടില്ലാത്തൊരു വാചക, പക്ഷെ സത്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വരും. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബി അപ്രകാരമായിരുന്നു. അങ്ങനെ വേണം നാം ചെയ്യാൻ. ഇനി സഹാബികളുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട്, രസകരമായ സംഭവങ്ങൾ. എവിടെയെങ്കിലും സന്ദർഭം കിട്ടിയാൽ നമുക്ക് ഇൻഷാല്ലാ പറയാം. ഒമ്പതാമത്തെ കാര്യം, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാഅത്തൻ ഖത്തു, നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും കുടുംബത്തെ ഭാര്യയെ അടിച്ചില്ല. അടിച്ചില്ല. അടിക്കാനുള്ള എത്ര അവസരം ഉണ്ടായിരുന്നു അറിയോ? ഖുർആൻ തന്നെ വായിച്ച അങ്ങ് കിട്ടൂലേ എത്ര അവസരം. അടിച്ചില്ല. അപ്പൊ നമ്മൾ ഓ എന്റെ കയ്യിൽ നെല്ലില്ലാത്തതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാന്നാ പറയാ. ഏയ് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കാത്തൻ്റെ ഭാര്യ, അപ്പോൾ ഇവനെയും വളരെ ക്ഷമയാണ് കേട്ടോ, വിവേകമാണ് കേട്ടോ, ഹെൽമൊക്കെ ഉള്ളവനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കമൻ്റ് എന്താ? അവൻ്റെ കയ്യിന് വെല്ലില്ലാഞ്ഞിട്ടല്ലേ, കയ്യിൽ നെല്ലുണ്ടെങ്കിലല്ലേ കൈ പൊന്തുള്ളൂ. പക്ഷേ സഹോദരന്മാരെ മനസ്സിലാക്കണം, അനുവാദമില്ല അടിക്കാൻ. അടിക്കാൻ അനുവാദമുള്ള ഒരു സമയമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ വിശദീകരിച്ചതാ. ആ അടിയെക്കുറിച്ച് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ചതെന്നെന്താ, ആ അടി ശരീരത്തെയല്ല അടിക്കേണ്ടത്, എവിടെയാണ്? മനസ്സിനെയാണ്. അതാ അടിച്ചോ, പക്ഷെ മുഖത്തടിച്ചുകൂടാ, വികൃതമാക്കിക്കൂടാ, ഒന്നും ചെയ്തുകൂടാ. പക്ഷേ നീ എങ്ങാനും ഒന്ന് തോണ്ടിയാൽ മതി, ആ തോണ്ടിയത് മനസ്സിൽ ഭയങ്കരമായ സങ്കടമാണ്. ഓ നിങ്ങളെന്നെ അടിച്ചുപോയില്ലേ, നിങ്ങളെന്നെ അടിച്ചല്ലേ, ഒറ്റയ്ക്ക് ഇരുന്ന് അവൾ ആലോചിക്കണം, ഓ എൻ്റെ ഭർത്താവിൻ്റെ അടി ഞാൻ കൊണ്ടല്ലേ, ഓ അതൊരു പ്രയാസമാകണം. എന്നിട്ട് അതൊരു ഏകലായി അവളുടെ ജീവിതത്തിൽ അങ്ങോളം ജീവിതത്തെ ശുദ്ധീകരിക്കാവുന്ന ഒരു ഏകലടിയായി ആ അടി മാറണം. അങ്ങനത്തെ അടി, അതും ഒരുപാട് സ്റ്റേജുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാതെ അടിക്കാനേ പാടില്ല. ഒരു വലിയ വിഷയമാണ്. ഇന്നാണെങ്കിലോ ഇന്ന് അടിച്ചേ തീരുന്ന ഒരടിയെങ്കിലും കിട്ടാത്ത ഒരൊറ്റ പെണ്ണുണ്ടോ നമ്മളെ കൂട്ടത്തിൽ? തമാശക്കൊന്നല്ല, നമ്മൾ തമാശക്ക് അടിക്കാറുണ്ട്, അതൊന്നുമല്ല, കാര്യത്തിൽ തന്നെ പെട്ടെന്ന് പൊന്തും കയ്യ് പൊന്തലോ മുഖത്തേക്കാ. റസൂല പറഞ്ഞു എന്ത്, അടിച്ചുകൂടാ. പുരുഷനോട് പറയാടോ മുഖത്തടിക്കരുത്, നമ്മളെ കൈ അങ്ങോട്ടേ എത്തുള്ളൂ, നേരെ പാടില്ല, അടിക്കാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടേ ഇല്ല. അതാണ് ഒമ്പതാമത്തെ കാര്യം. പത്താമത്തെ വിഷയം എല്ലാവർക്കും വേണ്ടതല്ല, എന്നാലും പറയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഅദിലു ബൈന സൗജാതിഹി, തൻ്റെ ഇണകൾക്കിടയിൽ നബി നീതി കാണിക്കുമായിരുന്നു. അദില്, നീതി. നബിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാർ പാടുണ്ട്. നാല് വരെ കല്യാണം കഴിക്കാം, ആവശ്യവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് അങ്ങനെ കഴിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കഴിക്കേണ്ടതാണ് എന്നുകൂടി പറയണം എന്നെനിക്ക് തോന്നുകയാണ്. കാരണം അങ്ങനെയാണ് അവസ്ഥ. നിങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി, വല്ലാത്ത അവസ്ഥയാണ്. ഒരുപാട് സ്ത്രീകളുണ്ട്, പിന്നെ പ്രായം അങ്ങെത്തി നിൽക്കുന്നു, ഒരു രക്ഷയില്ല. എന്താ? ഒന്നുമില്ല, അവർക്ക് വീടുണ്ടാവില്ല,
അവർക്ക് കുടുംബം ഉണ്ടാവില്ല, അവർക്ക് തറവാടുണ്ടാവില്ല, ആണുങ്ങളൊന്നും വന്നു നോക്കിയാൽ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. എന്താ പരിഹാരം? എന്താണ് സഹോദരന്മാരെ പരിഹാരങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ പരിഹാരം? ഒരുപാട്, എത്രയെന്ന് വെച്ചാൽ നമുക്ക് എണ്ണിക്കണക്കാൻ കഴിയില്ല, അത്രമാത്രം. ഞങ്ങൾ ഈ റമദാനിൽ ഒരുപാട് ഈ മലമുകളിലുള്ള ഏരിയകളിൽ സഞ്ചരിക്കാറുണ്ട് റമദാൻ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി. അവിടേക്ക് ചെന്നാൽ അന്ധപ്പെടും. ഓരോ വീട്ടിൽ അഞ്ചും ആറും പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുക. ആരും വരാൻ സാധ്യതയല്ല അവരെയൊന്നും കല്യാണം കഴിക്കാൻ. ഒരു കുടുംബജീവിതം എന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരിമാർ. വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ കഴിവുള്ളവരെന്താക്കണം? അതൊരു കുറ്റമായി ആരും ഏതായാലും കരുതരുത്. ചെയ്താൽ അതൊരു കുറ്റമായി. ഞാനൊരു പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും, ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കും. വലിയൊരു സംഭവമാണത്. ഞങ്ങളോട് വിശദീകരണങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരുപാട് സഹോദരിമാരുണ്ട് സ്വന്തം ഭർത്താക്കന്മാരെ കുറിച്ച് ആവലാതി പറയുന്ന സഹോദരിമാർ. എന്താ ആവലാതി? മൂപ്പര് ശരിയില്ല, മൂപ്പരക്ക് മറ്റേ പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, അവിടെ ബന്ധമുണ്ട്, ഇവിടെ ബന്ധമുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ അല്ലേ, ഭയങ്കരമായ ആക്ഷേപ. എന്നാലോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ആവലാതി പറയുന്ന ഈ സഹോദരിയോട് അല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ മുഴുവനായി നിനക്ക് സാധിക്കാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം വേറൊരു വിവാഹം ചെയ്തോട്ടെ എന്ന് പറഞ്ഞാലോ? അത് സഹിക്കാൻ കഴിയില്ല. മൂപ്പര് വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, അത് ചെയ്യേണ്ടതാണ്. ഏയ്, അതിന് സ്നേഹം എന്ന് പറയില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒന്നിച്ച് സ്വർഗത്ത് പോകണം, അതിനെന്ത് വേണം? ഇയാൾ വ്യഭിചരിച്ചുകൂടാ. അപ്പൊ ആവശ്യക്കാരൻ എന്ത് ചെയ്യണം? ചെയ്യണം. അതൊരു കുറ്റോ തെറ്റോ ആയൊന്നും അവനും കാണാതെ. ശരി, നമ്മുടെ വിഷയം അതല്ല, അതൊരു വേറെ വിഷയമാണ്. അതിന് ഞാനും ദേഷ്യം പിടിക്കും, ചൂടാകൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകൾക്കിടയിൽ നീതി കാണിച്ചിരുന്നു. നീതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതും കൂടി മനസ്സിലാക്കണം. നീതി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ നീതിയാണ്. ദിവസങ്ങൾ, രാത്രികൾ, ഭക്ഷണം, വസ്ത്രം, വീട്, ഇതിലൊക്കെ നീതി കാണിക്കണം. അങ്ങനെ നീതി കാണിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളവരെ എന്ത് ചെയ്യാവൂ? വിവാഹം ചെയ്തോളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു ചെറിയ ചിത്രം, മുഴുവനായിട്ടില്ല, ഒരു ചെറിയ ചിത്രം. ഇങ്ങനെ ആയിരിക്കണം നമ്മളും. നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെ ആകാൻ, പരിശ്രമിക്കണം. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് സന്തോഷമാകും, ഇഷ്ടമാകും. സഹോദരന്മാരെ, ഈ വർഷത്തെ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമുക്ക് നല്ല ഒരു പ്രതിജ്ഞയുമായി പുറത്തേക്ക് പോകണം. അതേതാ? ഈ വിഷയത്തിൽ അള്ളാഹുവിൻ റസൂലിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ റസൂലിനെ ഇത്തിബായ് ചെയ്യും എന്ന പ്രതിജ്ഞ. നമ്മളൊരിക്കലും ഇത് കേട്ട് രസിച്ച് ചിരിച്ച് കളഞ്ഞ് പുറത്തു പോകേണ്ട ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞത്. പള്ളിയിലിരുന്ന് റമദാൻ മാസത്തിലാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷിയാണ്. ഇതെന്തിനാ? ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ജീവിതം സമ്പന്നമാകാൻ, ജീവിതം സൗഭാഗ്യമുള്ളതാകാൻ, നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും കൂടെ ഒന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ജീവിക്കാൻ, ഇവിടുത്തെ ചെറിയ ജീവിതത്തിനല്ല, അത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളീ പറഞ്ഞൊന്നും നാട്ടിലൊരു ചെറിയ ഒരു ചെറിയ കാലത്തെ ജീവിതം ഇഷ്ടപ്പെട്ടതാകാൻ, സന്തോഷമുള്ളതാകാൻ, സ്വർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ, അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള സന്തുഷ്ടമായ ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിലാണ്. റമദാനിൻ്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് പറഞ്ഞു. എല്ലാ സമയവും തൗബയും മഗ്ഫിറത്തും രണ്ട് പദവും നമ്മുടെ മനസ്സിൽ വേറെ വേറെവാണ്. തൗബയും മഗ്ഫിറത്തും ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാർ നടത്തേണ്ട സമയമാണ്. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആരും തെറ്റിയാത്തവരല്ല. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ ആദമിൻ്റെ മക്കളും തെറ്റ് ചെയ്തിട്ടുണ്ട്. വഹൈറുൽ ഖത്താഇന അത്തവാബൂൻ, തൗബക്ക് ചാൻസ് കിട്ടിയവരാണ് ഏറ്റവും നല്ല തെറ്റുകാർ. അപ്പോൾ നമുക്കിപ്പോൾ ചാൻസ് കിട്ടി. ഏതാ ചാൻസ്? റമദാൻ. റമദാൻ നമുക്ക് അള്ളാഹു നൽകിയ ചാൻസാണ്, സന്ദർഭമാണ്. നമ്മളെ കുടുംബത്തോട്, ഇപ്പോൾ നമ്മൾ ജീവിതം കേട്ടല്ലോ, നമ്മുടെ കുടുംബത്തോട് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടിച്ചവരുണ്ട്, ചീത്ത പറഞ്ഞവരുണ്ട്, ഇൻസൾട്ട് ചെയ്തവരുണ്ട്, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാത്തവരുണ്ട്, ശാരീരികമായ ആഗ്രഹങ്ങൾ നിർവർത്തിച്ച് കൊടുക്കാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്ക് തൗബ ചെയ്യണം. അവരോട് വിളിച്ച് പറയണതാ, ഞാൻ എന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നീ പുറത്തു തരണം. അവർ നമുക്ക് പുറത്തു തരണം, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. കാരണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ബിസ്മിൻ ചൊല്ലിയല്ലേ നമ്മൾ വാങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞല്ലേ അമോശന്റെ കയ്യിൽ കൈ വെച്ച് ബൈഅത്ത് ചെയ്ത് വാങ്ങിയത്? അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതാണ് ഹജ്ജത്തുൽ വദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്.
അമാനത്തിൽ എന്തെങ്കിലും മോശം വരുത്തുന്ന അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് അവരെ വിളിച്ച് പറയണം, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, റമദാൻ മാസത്തിലെ നീ ക്ഷമിച്ചാലേ അള്ളാഹു എനിക്ക് ക്ഷമിച്ചു തരുള്ളൂ ഒക്കെ കണ്ടില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയോ, എല്ലാം ക്ഷമിക്കും. കാരണം അത്ര അത്ര ലളിതമാണ്, സുന്ദരമാണ് സ്ത്രീകളുടെ മനസ്സ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, തൗബ ചെയ്യുക, പാപമോചനം, ധാരാളമായി പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക. പാപമോചനം ലഭ്യമാകാനുള്ള അതിൻ്റെ തുടർ പ്രവർത്തനം, കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് കൂടുതൽ ചെയ്യുക. ഇങ്ങനെ നല്ല മനുഷ്യരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥ, ഈ വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നിൻ്റെ ഈ മഹത്തായ പള്ളിയിലിരുന്ന് ഞങ്ങൾ നിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് നാഥ. ഞങ്ങൾക്ക് നീ ഇതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥ, ഈ റമദാനിൽ മഗ്ഫിറത്തും നിൻ്റെ റഹ്മത്തും നിൻ്റെ കാരുണ്യവും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. നാഥ, ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അർഹമുർ റഹീമീനായ നാഥ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ആഗ്രഹങ്ങളും മുറാദുകളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നാഥ, ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്ത ഈ പ്രവർത്തനം തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ തീർത്തു തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസവും വേദനയും അനുഭവിക്കുന്ന രോഗികൾ. അവർക്ക് നീ എത്രയും പെട്ടെന്ന് ശമനവും സമാധാനവും നൽകണമേ തമ്പുരാനെ. നാഥ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനകൾക്കും തുല്യമായി അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, സാമ്പത്തികമായി ഞെരുക്കവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നീ വിശാലതയും നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവരുടെ കടം വീട്ടാനുള്ള അവസ്ഥയും നീ നൽകണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഭർത്താക്കന്മാരില്ലാത്ത, ഭാര്യമാരില്ലാത്ത, മക്കളില്ലാത്ത, അങ്ങനെ നിൻ്റെ റഹ്മത്തുകൾ പല നിലക്കും തടയപ്പെട്ട കുറേ സഹോദരീ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാഥ, അവർക്കെല്ലാവർക്കും നിൻ്റെ യഥാർത്ഥ റഹ്മത്ത് യഥാർത്ഥ സന്ദർഭത്തിൽ നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, കുടുംബജീവിതത്തിൽ അസുഖങ്ങളും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളുമുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. അവർക്ക് നീ സമാധാനവും ആശ്വാസവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, കണ്ണിന് കുളിർമ നൽകുന്ന സന്താനങ്ങൾ, നാഥ മനസ്സിന് സമാധാനം നൽകുന്ന ഇണകൾ, ഇവ രണ്ടും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും ഞങ്ങളെ എല്ലാവരെയും നീ നിൻ്റെ ഈ റമദാനിൽ പ്രത്യേകമായ ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾക്ക് ഈ പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്താനും ഈ രൂപത്തിലിരുന്ന് ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും സൗകര്യം നൽകിയ, സന്ദർഭം നൽകിയ, തൗഫീഖ് നൽകിയ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവർക്കും റബ്ബേ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥ, നിൻ്റെ ദീനിനു വേണ്ടി ഈ പ്രകാരം കഠിനാധ്വാനം ചെയ്യാനും പണിയെടുക്കാനും ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഈമാനും തഖ്‌വയും തൗഹീദുമുള്ളവരായി ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, നിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ കാണാൻ കൊതിക്കുന്ന, നിൻ്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്ന, നിൻ്റെ ആഖിറത്തിനെ ഭയപ്പെടുന്ന, നിൻ്റെ നരകത്തെ ഭയപ്പെടുന്ന, നിൻ്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ പാവങ്ങളായ, മിസ്കീന്മാരായ, ദുർബലന്മാരായ, മനസ്സിന് ശക്തിയില്ലാത്ത, എപ്പോഴും തെറ്റിപ്പോകുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ,
നാളെ ഞങ്ങളുടെ മരണസമയം, ഞങ്ങൾക്ക് പേടിയാണ് തമ്പുരാനെ മരിക്കാൻ. നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്കിഷ്ടമുണ്ട്, പക്ഷേ മരണത്തെ ഞങ്ങൾക്ക് ഭയമാണ് തമ്പുരാനെ. മരണത്തിൻ്റെ സന്ദർഭത്തിൽ, മരണത്തിൻ്റെ സക്കറാത്തിൽ നിന്ന്, മരണത്തിൻ്റെ വേദനയിൽ നിന്ന്, മരണത്തിൻ്റെ വെപ്രാളത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. നാഥ, മരണത്തിൻ്റെ വെപ്രാളം എളുപ്പമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ റൂഹ് പിടിക്കാൻ നിന്റെ ദൂതന്മാർ വരുമ്പോൾ സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ റൂഹ് കൊണ്ടുപോകുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, അവസാനത്തെ വാക്ക് തൗഹീദിൻ്റെ വാക്ക് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഞങ്ങൾ കൊതിക്കുന്നത് നാഥ, ഞങ്ങളുടെ അവസാനം നന്നാകണമെന്നാണ്. തമ്പുരാനെ, അവസാനം നന്നാകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളെ കുളിപ്പിച്ച്, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ച്, ഞങ്ങളെ മക്ബറകളിലേക്ക് ചുമന്നു കൊണ്ടുപോയി, ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങളെ വെച്ച് ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ജനങ്ങളും പിന്തിരിഞ്ഞു പോരുമ്പോൾ, നാഥ, നിന്റെ റഹ്മത്തല്ലാത്ത, നിന്റെ കാരുണ്യമല്ലാത്ത മറ്റൊന്നുമില്ലാത്ത ദിവസം നിന്റെ റഹ്മത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുറാഹിമിനായ നാഥ, ഞങ്ങളുടെ ഖബറിന് നീ വിശാലത നൽകണം തമ്പുരാനെ. ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ നീ തുറന്നു തരണം തമ്പുരാനെ. നാഥ, ഞങ്ങൾ ഒറ്റക്കാണ് ഖബറിൽ, പക്ഷേ തമ്പുരാനെ, ഞങ്ങളുടെ അമലുസ്സാലിഹാത്തുകളിൽ ഖബറിൽ കൂട്ടാളികളാകുന്ന ഭാഗ്യവാന്മാരിൽ ഈ മിസ്കീന്മാരായ സാധുക്കളായ പാപ്പികളായ നാഥ, നിന്റെ റഹ്മത്തിന് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നാഥ, അവസാനമായി ഖബറിൽ നിന്ന് ഞങ്ങളെ വിചാരണ ചെയ്യുന്ന മലക്കുകൾ, നംക നൗമത്തിൽ അറൂസ്, മണവാളൻ ഉറങ്ങിയതുപോലെ, മണവാട്ടി ഉറങ്ങിയതുപോലെ, വിശ്രമിച്ചോ, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് യാത്രയാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ, വിചാരണയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ, നാഥ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള തൗഹീദും ഈമാനും ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. നാഥ, വലത് കൈയിലും ഇടത് കൈയിലും ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്ന ദിവസം തമ്പുരാനെ, വലത് കൈയിൽ ഗ്രന്ഥം നൽകി ഭാഗ്യവാന്മാരാകാനുള്ള മഹാഭാഗ്യം, മഹാ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. അർഹമുറാഹിമീനായ നാഥ, നരകത്തിന് മീതെ നീ നിവർത്തിയിട്ടിട്ടുള്ള സിറാത്തെന്ന പാലത്തിലൂടെ നാഥ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ, ആ സിറാത്തെന്ന പാലത്തിലൂടെ രക്ഷപ്പെടാൻ ചന്തിയിട്ട് നരങ്ങിയെങ്കിലും അപ്പുറത്തെത്തുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നാഥ, നിന്റെ ഖാലിദായ, ഒരിക്കലും അസ്തമിക്കാത്ത നിന്റെ സ്വർഗീയ സാമ്രാജ്യത്തിലേക്ക് ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മുസ്ലിം സമൂഹത്തെയും മുസ്ലിം യുവാക്കളെയും യുവതികളെയും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, തൗഹീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ പുറംഭാഗങ്ങളിൽ ഒക്കെ നാഥ, നീ ഈ പരിശുദ്ധ റമദാനിൽ ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.